गुड मॉर्निंग எல்லாரும் ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചോ ഓക്കേ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നോ ഓക്കേ അപ്പോൾ നമുക്ക് കുറച്ച് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ എല്ലാവരും റെഡി അല്ലേ ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ എല്ലാവരും ഓക്കേ ഇപ്പോ നമ്മൾ ഇന്ന് നമ്മുടെ ഹിസ്റ്ററി പാർട്ടിൽ അതായത് യൂണിറ്റ് സെക്കൻഡിൽ തേർഡ് ചാപ്റ്റർ ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ദ ഫസ്റ്റ് ഫാർമേഴ്സ് ആൻഡ് ഹർഡേഴ്സ് എന്താണ് ഫസ്റ്റ് ഫാർമേഴ്സ് ആൻഡ് ഹർഡേഴ്സ് ആദ്യത്തെ കന്നുകാലികളും കർഷകരും അല്ലേ കർഷകരും കന്നുകാലികളും रीति फुड स्टडी The Paleolithic age lasted more than a million years. എന്താണ് ശേഷം വർഷത്തിൽ അധികം നമ്മുടെ ഈ Paleolithic age നീണ്ടു നിന്നിരുന്നു. At the end of the Paleolithic age, the climate grew warmer. അപ്പോൾ Paleolithic age ന്റെ അവസാനത്തോടു കൂടി നമ്മുടെ climate എന്തേ തുടങ്ങി ചൂടാവാൻ തുടങ്ങി. This led to an increase in variety of plants and animals. അപ്പോൾ ഈ നമ്മുടെ കാലാവസ്ഥ നല്ല ചൂടായപ്പോഴേക്കും പലതരത്തിലുള്ള variety of plants animals ഒക്കെ ഇല്ലേ അതിന്റെയൊക്കെ വൈവിധ്യം കണ്ടു തുടങ്ങി. Hunting and gathering food now become easier. അപ്പോൾ എന്താണ് hunting and gathering വേട്ടയാടലും ഫുഡ് ശേഖരിക്കലൊക്കെ എന്താ മാറി കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറി. This favored human survival. It was under such conditions that the Mesolithic age or middle stone age began. അപ്പോൾ ഈ ഫുഡ് ശേഖരിക്കുന്നതും വേട്ടയാടുന്നതൊക്കെ കൂടുതൽ ഈസി ആയിട്ട് വന്നപ്പോഴത്തേക്കും മനുഷ്യനെ നിലനിൽപ്പിനുള്ള അനുകൂല സാഹചര്യമായിട്ട് മാറി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മധ്യശിലായുഗ Mesolithic age അല്ലെങ്കിൽ മിഡിൽ സ്റ്റോൺ ഏജ് ആരംഭിക്കുന്നത്. ഇൻ ഇന്ത്യ Mesolithic remains have been found at various places. Including Mysore in Karnataka and parts of western and central India. இப்ப எவடான நம்மட இந்த மெசோலிதிக் ஏஜின்ட அவசிஷ்டங்கள் நம்மட இந்தியல மைசூரில கண்டத்திட்டுണ്ട് அதுபோல തന്നെ எவடான வெஸ்டர்ன் ஆண்ட் சென்ட்ரல் இந்தியல கர்நாடகையில மைசூரிலும் அதுபோல തന്നെ வெஸ்டர்ன் ஆண்ட் சென்ட்ரல் இந்தியல நம்மட இந்த மெசோலிதிக் ஏஜின்ட அல்லது மிடில் ஸ்டோன் ஏஜின்ட அவசிஷ்டங்கள் കണ്ടെത്തിയിട്ടുണ്ട്. Our knowledge about the life of Mesolithic man in India has been derived mainly from three type of sources: tools, cave and rock paintings and murals. அப்ப எവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ മെസോലിത്തിക് ആ സമയത്തെ ആളുകളുടെ ലൈഫിനെക്കുറിച്ച് നമുക്ക് അറിവുകൾ കിട്ടിയത് പ്രധാനമായിട്ടും മൂന്ന് ഉറവിടങ്ങളിൽ നിന്നായിരുന്നു. ഏതൊക്കെയാണ് ടൂൾസ് ല്ലേ അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കേവ് ആൻഡ് റോക്ക് പെയിന്റിംഗ്സ് ല്ലേ ഗുഹകളും ആ ഒരു പാറകളിലെ പെയിന്റിംഗ്സും അതുപോലെ തന്നെ എന്താണ് ബ്യൂറിയൽസ് അവരുടെ ആ ഒരു ല്ലേ ഒരു അവരുടെ ആ ഒരു ശവക്കല്ലറകൾ ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും മെസോലിത്തിക് ഏജിനെ കുറിച്ച് അവരുടെ ആ ലൈഫിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടിയത്. ഇനി ടൂൾസ് അന്ന കാലത്ത് അവരുടെ ആ മെസോലിത്തിക് ഏജിലെ ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. Man's main occupation remained hunting and gathering food, but his tools improved gradually. For manushyanna pradhanapetta occupation illayirunnu hunting vetayadalum gathering food shekharikkalum aayirunnengilum le enda tools improved gradually pakshe avada tools avu ubhayichirunna tools padiye padiye le mechappettu varan thodangi. Apart from chipped stone tools, Mesolithic man made smaller tools called microliths. Microliths were usually stone blades ranging from 1 to 5 cm in length. Some of them were fixed on wood or bone and used as spears, swords, knives and arrows. എന്താണ് നമ്മുടെ ഈ ഒരു ശില നമ്മുടെ ഈ ഒരു മിഡിൽ അല്ലെങ്കിൽ മിഡിൽ സ്റ്റോൺ ഏജിൽ അല്ലേ മധ്യശിലായുഗത്തിൽ ആൾക്കാർ എന്താണ് അപ്പാർട്ട് ഫ്രം ചിപ്ഡ് സ്റ്റോൺസ് ചിപ്ഡ് സ്റ്റോൺസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ചിപ്ഡ് സ്റ്റോൺ കൂടാതെ ഇവരെന്ത് ചെയ്തു മെസോലിത്തിക് മാൻ മെയ്ഡ് സ്മാളർ ടൂൾ ചെറിയ ടൂൾസ് അവരുണ്ടാക്കി അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു മൈക്രോലിത്തിക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോലിത്സ് എന്ന് വെച്ചാൽ മൈക്രോ മീൻസ് എന്താ സ്മാളെന്നാണ് അതിൻ്റെ അർത്ഥം മൈക്രോ മീൻസ് സ്മാൾ. അപ്പോൾ മൈക്രോലിത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ഉപകരണങ്ങളും ഈ മെസോലിത്തിക് മാൻ ഉണ്ടാക്കി.
Microliths were usually stone blade. That is what is stone blade. The new tools and weapons improved the techniques of hunting and gathering naturally found food. പിന്നെ ഇത് പുതിയ പുതിയ ടൂൾസ് വന്നപ്പോഴേക്കും ഫുഡ് ശേഖരിക്കാനുള്ള പുതിയ പുതിയ വിദ്യകൾ അവർ പഠിച്ചു വന്നു. For instance, man could now collect honey, hunt swift moving prey with bows and arrows and use hook to fish. Fish become an important item of food. പറയുന്നത് പുതിയ പുതിയ ടൂൾസ് വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങിയതോടുകൂടി അവരുടെ ഈ ഫുഡ് ശേഖരിക്കുന്നത് എന്താ കുറച്ചുകൂടി അവർ പല വിദ്യകൾ ഉപയോഗിച്ച് ഫുഡ് ശേഖരിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയാണ്? നൗ കളക്ട് ഹണി, അവർ തേൻ ശേഖരിക്കാൻ തുടങ്ങി. അതുപോലെ ഹണ്ട് സ്വിഫ്റ്റ് മൂവിംഗ് പ്രേ വിത്ത് ബോസ്, അല്ലെ അതിവേഗം നീങ്ങുന്ന അവരുടെ ഇരയെ എന്താ അമ്പും വില്ലും ഉപയോഗിച്ച് അവർ വേട്ടയാടാൻ പഠിച്ചു. യൂസ് ഹുക്ക്ഡ് ഫിഷ്, അല്ലെ ഫിഷിനെ ഇങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ അവർ ചൂണ്ടെന്ന് വെച്ചാൽ അതൊരു ഒരു ഉപകരണം ഉപയോഗിച്ച് ഇങ്ങനെ മീൻ പിടിക്കാൻ പഠിച്ചു. അപ്പം ഫിഷ് ബിക്കം ആൻ ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ഫുഡ്. അപ്പോഴത്തേനും ഫിഷ് എന്ത് ചെയ്ത് അവരുടെ ഫുഡിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം ആയിട്ട് മാറി. അപ്പം അവരുപയോഗിച്ചിരുന്ന ടൂൾസ് മനസ്സിലായാലും അവരുടെ ടൂൾസ് രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇനി ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽസ്, ഇപ്പം എന്താണ് സസ്യങ്ങളെ മൃഗങ്ങളെ അവർ വളർത്താൻ തുടങ്ങി, അല്ലേ? ഓൾ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ബ്രോട്ട് അണ്ടർ ഹ്യൂമൻ കൺട്രോൾ ആർ ടുഗദർ കാൾഡ് ഡൊമസ്റ്റിക്കേഷൻ. എന്താണ് ഡൊമസ്റ്റിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സസ്യങ്ങളെയും അല്ലേ മൃഗങ്ങളെയും മനുഷ്യന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന എല്ലാ പ്രക്രിയകളെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമസ്റ്റിക്കേഷൻ. എന്താ ഡൊമസ്റ്റിക്കേഷൻ? ഓൾ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ബ്രോട്ട് അണ്ടർ ഹ്യൂമൻ കൺട്രോൾ. മനുഷ്യന്റെ കൺട്രോളിലേ മൃഗങ്ങളെയും സസ്യങ്ങളെയും നമ്മുടെ മനുഷ്യന്റെ കൺട്രോളിൽ കൊണ്ടുവരുന്ന എല്ലാ പ്രോസസ്സിനെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ ഈ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക്കേഷൻ ബിഗാൻ ഇൻ ദ മിസലത്തിക് ഏജ് വെൻ മാൻ ലേൺ ടു ഗ്രോ ക്രോപ്സ് ആൻഡ് ടെയിം ആനിമൽസ്. അപ്പൊ ഈ മിസലത്തിക് ഏജ് വന്നപ്പോഴാണ് എന്താണ് മനുഷ്യര് ഈ ഒരു ഡൊമസ്റ്റിക്കേഷൻ ആരംഭിച്ചത്, മൃഗങ്ങളെയും സസ്യങ്ങളെയും എല്ലാം വളർത്താൻ ആരംഭിച്ചത്. വെൻ മാൻ ലേൺ ടു ഗ്രോ ക്രോപ്സ്, അപ്പൊ വിളകൾ എങ്ങനെ വളർത്തണമെന്നും അതുപോലെ തന്നെ മൃഗങ്ങളെ പരിപാലിക്കാൻ അല്ലേ പരിപാലിക്കാനും അവര് മെരുക്കി എടുക്കാനും അവര് പഠിച്ചു. Mesolithic man discovered the food value of the seeds of certain grasses such as barley and wheat. From wheat barley polula pulchadigalude vith engana bhakshante bhakshamooli endani manushyan mesolithic man padichu. He began to gather these for food. Ava endu idu foodinu vendiittu shekarikkan avaru thodangi. Aa vithukal barley wheat polula vithukal avaru foodinu vendi shekarikkan thodangi. Seeds that fail at the time of gathering your seeds in discarded vegetable remain might have sprouted and suggested the magic link between seed and plant. അപ്പോൾ ഈ സീഡ് ഉപയോഗിച്ച് ഇല്ലേ പുതിയ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുക, അതായത് ഈ സീഡ് വിത്ത് ഇട്ടിട്ട് പുതിയ സസ്യം വളരും എന്നുള്ള ആ ഒരു സസ്യം വളരും എന്നുള്ള കാര്യം അവർ പഠിച്ചു. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഇതെല്ലാം അവർ വളർത്തുന്ന രീതി അവർ പഠിച്ചു. എന്താണ് പ്ലാന്റും സീഡും തമ്മിലൊരു ലിങ്ക് ഉണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി, അതായത് വിത്തിട്ടാൽ ആ ഒരു സസ്യം വളരും എന്നുള്ള കാര്യം ആ ലിങ്ക് അവർ മനസ്സിലാക്കി. മാൻ മൈറ്റ് ദെൻ ഹാവ് എക്സ്പെരിമെന്റഡ് ബൈ ഡ്രോപ്പിംഗ് സീഡ്സ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫൗണ്ട് പ്ലാന്റ്സ് ഗ്രോയിങ്. ഇപ്പൊ എന്ത് ചെയ്താ മണ്ണിൽ വിത്തിട്ടാൽ ആ വിത്ത് മുളച്ചൊരു ചെടിയാവും എന്നുള്ളത് അവര് എന്ത് ചെയ്തു പരീക്ഷണം നടത്തി നോക്കി, അവരത് മനസ്സിലാക്കിയപ്പോൾ അവരത് ചെയ്യാൻ തുടങ്ങി. Man noticed that some animals often came near human habitations in search of food discarded by man. പിന്നെ അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു, എന്താ തങ്ങൾ കളയുന്ന ആ ഫുഡ് കഴിക്കാൻ അല്ലേ വേസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് ചില മൃഗങ്ങൾ അവരുടെ ആ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് അവര് മനസ്സിലാക്കി. Man learned to tame some of these animals and use them for his own benefit. അപ്പൊ ഇങ്ങനെ വരാൻ തുടങ്ങിയ ആനിമൽസിനെ അവർ എന്ത് ചെയ്ത് മെരുക്കി എടുക്കാൻ തുടങ്ങി, മെരുക്കി അവരുടെ കൂടെ നിർത്താൻ അവര് പഠിച്ചു. അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, മിസലത്തിൻ മാനിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി അവയെ മെരുക്കി എടുത്ത് അവരുടെ കൂടെ നിർത്താൻ ഈ മനുഷ്യൻ പഠിച്ചു. The dog was the first animal to be tamed. അങ്ങനെ ആദ്യമായിട്ട് മെരുക്കി എടുത്ത ആദ്യത്തെ മൃഗമാണ് ഡോഗ് എന്ന് പറയുന്നത്. ഡോഗിനെയാണ് മിസലത്തിക്മാൻ ആദ്യമായിട്ട് മെരുക്കി എടുത്ത് തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി തങ്ങളുടെ കൂടെ നിർത്തിയത്.
It was used during hunting and for keeping watch. அப்ப என்ன என்னது வேட்டையாடறதுக்கு இந்த மிருகத்தை யூஸ் செய்து. The first houses மீசலாதி கேஞ்சிலுள்ள அவரு ஆதித்த வீடு എങ്ങനെ ആയിരുന്നുള്ളது. Most people still lived in rock shelters and caves. இல்ல பாறകളുടെ ആ ഒരു ഷെൽട്ടറിലും അതുപോലെ ഗുഹകളിലും ആയിരുന്നു കൂടുതലും people താമസിച്ചിരുന്നത്. However, some returned at the time of harvest to the places where they stored seeds and stayed on until they had used up the crop. പെന്താണ് ചില ആളുകൾ വിത്ത് വെച്ച സ്ഥലത്തെ വിളവെടുക്കാൻ ആവുമ്പോഴേക്കും അവിടെ വന്ന് കുറച്ച് അവിടെ സ്റ്റേ ചെയ്തില്ലേ അവിടെ കുറേ നാൾ സ്റ്റേ ചെയ്ത് വിളവെടുത്ത് എല്ലാം ശേഖരിക്കുന്നത് വരെ അവർ ആ സ്ഥലത്ത് താമസിക്കും. These people made their own primitive houses. അവർക്കെല്ലാം അവരുടേതായ ആദിമ വീടുണ്ടായിരുന്നു. Houses were usually built in river valleys where there was plenty of water and fertile soil for growing crops. அப்ப இவர் பிரதானமாயிட்டு வீடு கட்டியிருந்தது இல்லே நதிகளட ஆ ஒரு தீரத்திலே நதி தாழ்வரையில ஆயிரம் பிரதானமாயிட்டு வீடுகள் நிர்மிச்சது. காரணம் அங்க தாராளம் வெள்ளம் லபிக்கുന്നുണ്ട് இல்லே நதியில இருந்து தாராளம் வெள்ளம் லபிக்கുന്നുണ്ട് வெள்ளத்தின தௌர்லபியம் ഒന്നും இல்ல அதுபோல തന്നെ அவர்தம் மண்ணன்னு சொன்னா நல்ல வளக்குறள்ள மண்ணான அவட தாராளம் விலகல் வளர்த்தி எடுக்கാനും സാധിക്കും. அதുകൊണ്ട് அவர் எവിടെയാണ് பிரதானமாயிட்டு வீடு வெச்சது? ஆ நதிகளட தாழ்வரையில ஆயிரம் பிரதானமாயிட்டு வீடுகள் வெச்சது. அடுத்த பெயிண்டிங்ஸ் அவட பெயிண்டிங்ஸினை குறிச்சான நம்ம நோக்கணும். Many of the cave and rock paintings found in India belong to the Mesolithic age. Mesolithic age இலுள்ள ஒரு பாட் பெயிண்டிங்ஸ் rock paintings உம் cave உம் எல்லாம் இந்தியில கண்டத்திட்டுണ്ട്. Red and white were the main colors used. அப்ப Mesolithic age இல நான் யூஸ் செய்யற கலர் ஏதா பிரதானமாயிட்டும் red உம் இல்லே white உம் சிவப்பும் வெள்ளை கலர்களாயிட்டான் பிரதானமாயிட்டும் பெயிண்டிங்கின வேண்டி யூஸ் செய்யிருந்தது. Colors were made from rocks and naturally available materials. ഈ കളർ അവര് എങ്ങനെ ഉണ്ടാക്കുന്നത് റോക്സ് ഉപയോഗിച്ച് അതുപോലെ തന്നെ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ടാണ് ഈ കളറുകൾ അവര് നിർമ്മിച്ചിരുന്നത്. The paintings represent various activities of Mesolithic people and tell us about Mesolithic methods of hunting, fishing, collecting honey, religious worship and so on. അപ്പൊ ഈ പെയിന്റിങ്സ് നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? എന്താ ഈ പെയിന്റിങ്സ്? അവരുടെ മീസലോത്തിക് മാൻ പീപ്പിൾ ചെയ്തിരുന്ന പല പല ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ പെയിന്റിങ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ പെയിന്റിങ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? ആ മീസലോത്തിക് ഏജില് അന്നത്തെ പീപ്പിൾ ചെയ്തിരുന്ന പല പല ആക്ടിവിറ്റീസ് അതെന്തൊക്കെയാണ്? എന്തൊക്കെയായിരുന്നു? മെത്തേഡ് ഓഫ് ഹണ്ടിങ് അല്ലേ മീസലോത്തിക് മാൻ എങ്ങനെ ഏത് രീതിയിലായിരുന്നു വേട്ടയാടിയിരുന്നത്? ആ മെത്തേഡ് ഓഫ് ഹണ്ടിങ്, അതുപോലെ തന്നെ ഫിഷിങ് മീൻ പിടിക്കുന്ന ആ ഒരു രീതി, കളക്ടിങ് ഹണി അവർ ഹണി ശേഖരിക്കുന്നത്, റിലീജിയസ് വർഷിപ്പിൽ അവരുടെ ആ ഒരു മതപരമായ പ്രാർത്ഥന ആചാരങ്ങൾ ആൻഡ് സോ ഈ കാര്യങ്ങളൊക്കെയായിരുന്നു ആ പെയിന്റിങ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. It is interesting to note the close similarity between the poses depicted in such paintings and the tribal dances we see today. அப்ப എന്താണ് അന്ന് നമ്മൾ കണ്ടിരുന്ന ആ ഒരു പെയിന്റിങ്സിലെ മീസലോത്തിക് ഏജില കണ്ടിരുന്ന ആ ഒരു പെയിന്റിങ്സിലെ പല പോസസും ഇന്ന് നമ്മൾ ട്രൈബൽ ഡാൻസിൽ കാണാറുണ്ട്. These were probably dances performed in rituals before the men set out of hunting. அப்ப എന്താണ് ഈ ഒരു ഡാൻസ് അവർ നമ്മൾ കാണുന്ന ഈ റിച്വൽ പീപ്പിൾസ് വേട്ടയാടാൻ പോകുന്നതിന് മുമ്പ് എന്താണ് ഈ ഒരു ഡാൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബ്യൂറിയൽസ്. അടുത്ത് നമ്മൾ നോക്കുന്ന അവരുടെ ശ്മശാനങ്ങൾസ്, ബ്യൂറിയൽസ്. Remain of human burial have been found at some Mesolithic site. ചില എന്താണ് മീസലോത്തിക് സൈറ്റുകളിൽ നിന്ന് നമ്മൾ മനുഷ്യ ശ്മശാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് കാലത്തിലെ അടക്കം ചെയ്തിരുന്ന മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ, ആ ഒരു എന്താ ശ്മശാനങ്ങളുടെ, മനുഷ്യ ശ്മശാനങ്ങളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ പല മീസലോത്തിക് സൈറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. The dead were buried along with offerings such as food and ornaments. അപ്പൊ അന്ന് ആളുകളെ അടക്കം ചെയ്തതോടൊപ്പം തന്നെ എന്താണ് ആഭരണങ്ങളും ഇല്ലേ ഫുഡും ഒക്കെ അവരോടൊപ്പം നമ്മൾ അടക്കം ചെയ്യുമായിരുന്നു. അടുത്തത് കഴിഞ്ഞു. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ മീസലോത്തിക് ഏജ്. മീസലോത്തിക് ഏജ് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? മീസലോത്തിക് ഏജ് എവിടെ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ എവിടൊക്കെയാ കണ്ടെത്തി, അതുപോലെ തന്നെ ടൂൾസ് അവർ ഏതൊക്കെ രീതിയിലുള്ള ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അവര് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ, അവർ പ്ലാന്റിന്റെ ആനിമലിനെയും വളർത്താൻ തുടങ്ങിയ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. അവരുടെ ഫസ്റ്റ് ഹൗസസ് അല്ലെ ആദ്യത്തെ വീട്
എങ്ങനെയാണ്, അതുപോലെ തന്നെ പെയിന്റിംഗ്സ് അവരുടെ പെയിന്റിംഗ്സ് ഏത് രീതിയിലായിരുന്നു, അവർ ഏതൊക്കെ കളർ യൂസ് ചെയ്തു പെയിന്റിംഗ്സിന് വേണ്ടിയിട്ട്, ആ പെയിന്റിംഗ്സ് നമ്മളോട് എന്താണ് പറഞ്ഞു തരുന്നത് അല്ലേ, അവരുടെ ആ ഒരു വേട്ടയാടുന്ന രീതി, അവർ ഹണി കളക്ട് ചെയ്യുന്നത്, അവർ മീൻ പിടിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്കത് കാണിച്ചു തരുന്നുണ്ട് പെയിന്റിംഗ്സ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ ബ്യൂറിയൽസ് അവരുടെ ശ്മശാനങ്ങൾ, അവരെന്ത് ചെയ്യുന്നു, പല മിസലോതി സൈറ്റിൽ നിന്നും നമുക്ക് അവരുടെ മനുഷ്യ ശ്മശാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അടക്കം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നു, ഫുഡും അതുപോലെ തന്നെ ഓർണമെന്റ്സും ഒക്കെ അടക്കം ചെയ്യാറുണ്ട്. മിസലോതി കേജിന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യും. അപ്പൊ നമ്മൾ മൂന്ന് ഏജ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, പാലിയോലിത്തിക് ഏജ്, മിസലോതിക് ഏജ്, പിന്നെ ഏതാ നിയോലിത്തിക് ഏജ്. അപ്പൊ നമ്മൾ മൂന്നാമത് സ്റ്റഡി ചെയ്യുന്ന ഏജ് ആണ് നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പൊ എന്താ നോക്കിക്കേ, ദ പീരിയഡ് ഫോളോയിങ് ദ മിസലോതിക് ഏജ് ഈസ് കാൾഡ് ദ നിയോലിത്തിക് ഏജ് ഓർ ന്യൂ സ്റ്റോൺ ഏജ് അല്ലേ. അപ്പം ആ ഒരു എന്താണ് മിസലോതിക് ഏജിനെ ഫോളോ ചെയ്ത് വന്ന അല്ലേ അടുത്ത ആ ഒരു ഏജിനെ യുഗത്തെയാണ് നമ്മൾ നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. സം ഏരിയാസ് ഇൻ ഇന്ത്യ വെയർ നിയോലിത്തിക് സൈറ്റ് ഹൗ ബിൻ എക്സാവേറ്റഡ് ആർ കാശ്മീർ, ദ നോർത്തേൺ വിന്ധ്യ, ദ മിഡിൽ ഗംഗ വാലി ആൻഡ് ഈസ്റ്റേൺ, നോർത്ത് ഈസ്റ്റേൺ ആൻഡ് സൗത്തേൺ ഇന്ത്യ. അപ്പൊ എവിടൊക്കെയാണ് നമ്മൾ ഈ നിയോലിത്തിക് സൈറ്റ് എവിടൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയത്, ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ എവിടൊക്കെയാണത്, നമ്മുടെ കാശ്മീർ, അതുപോലെ തന്നെ വടക്കൻ ഇല്ലേ വിന്ധ്യ, വടക്കൻ വിന്ധ്യാസ്, അതുപോലെ തന്നെ എവിടാണ് മധ്യ ഗംഗാ താഴ്വരയില് മിഡിൽ ഗംഗാ വാലിയു, അതുപോലെ തന്നെ ഈസ്റ്റേൺ കിഴക്കും അത് വടക്ക് കിഴക്ക്, പിന്നെ ഇവിടെ സൗത്തേൺ ഇന്ത്യ, ഇവിടൊക്കെ നമ്മൾ നവീന ശിലായുഗ സ്ഥലങ്ങൾ ഖനനം ചെയ്തെടുത്ത നമ്മുടെ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഏതൊക്കെയാണ്, കാശ്മീര്, നോർത്തേൺ വിന്ധ്യാസ്, ദ മിഡിൽ ഗംഗാ വാലിയു, ഈസ്റ്റേൺ, നോർത്ത് ഈസ്റ്റേൺ ആൻഡ് സൗത്തേൺ ഇന്ത്യ. ഇതൊക്കെ എന്താ നവീന ശിലായുഗ അല്ലേ സ്ഥലങ്ങൾ ഖനനം ചെയ്തെടുത്തിട്ടുള്ള ഇന്ത്യയിലെ ചില പ്രദേശങ്ങളാണ്. അപ്പൊ അവരുടെ ഫാമിംഗ് ആൻഡ് ഹേർഡിംഗ് എങ്ങനെയാണ്, അവരുടെ കൃഷിയിലെ കന്നുകാലിയും കൃഷിയൊക്കെ എങ്ങനെയായിരുന്നു. ഇൻ ദ നിയോലിത്തിക് ഏജ് മാൻ ചേഞ്ച്ഡ് ഫ്രം എ ഫുഡ് ഗ്യാതറർ ടു എ ഫുഡ് പ്രൊഡ്യൂസർ. മിസലോതിക് ഏജ് എത്തിയപ്പോഴത്തേക്കും മനുഷ്യൻ എന്താണ് ഫുഡ് ഗ്യാതറർ ആയിരുന്നു അല്ലേ, ഫുഡ് ആഹാരം ഭക്ഷണം ശേഖരിക്കുന്നവരായിരുന്നു. അപ്പൊ നിയോലിത്തിക് ഏജ് എത്തിയപ്പോഴേക്കും മാൻ എന്തായിട്ട് മാറി, ഫുഡ് ഗ്യാതറിൽ നിന്നും ഫുഡ് പ്രൊഡ്യൂസറായിട്ട് മാറി. അവര് ഭക്ഷണം ശേഖരിക്കുന്നതിന് പകരം ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഫുഡ് ഗ്യാതറിൽ നിന്ന് ഫുഡ് പ്രൊഡ്യൂസറായിട്ട് മാറിയത് ഏത് ഏജിലാണ്, നിയോലിത്തിക് ഏജിലാണ്. ഹി ലേൺഡ് ടു ടേക്ക് കെയർ ഓഫ് ദ ക്രോപ്സ് ഹി ഷോട്ട് ആൻഡ് ആൾസോ റെയ്ഡ് ആനിമൽസ്. ഇപ്പൊ എന്താണ് നമ്മുടെ മൃഗങ്ങളെ മെരുക്കിയെടുക്കാനും താൻ വിതച്ച വിതകൾ സംരക്ഷിക്കാനും അത് പരിപാലിക്കാനും മൃഗങ്ങളെ വളർത്താനും ഒക്കെ അവര് പഠിച്ചു. അങ്ങനെ അവർ ഫുഡ് പ്രൊഡ്യൂസറായിട്ട് മാറി. We know about the crop grown by Neolithic farmers from plant remains such as pollen and seeds found in soil deposits of that period. For instance, archaeologists have found remains of wheat and lentils at Chirat in Bihar and horse gram at Tekkalakota in Karnataka. The presence of charcoal in the soil at some places suggests clearing of forest by fire. പെന്താണ് നിയോലിത്തിക്, അവര് വ്യത്യസ്തമായിട്ടുള്ള ഈ നിയോലിത്തിക് മനുഷ്യൻ വ്യത്യസ്തമായിട്ടുള്ള ക്രോപ്സിലെ വിളകൾ കൃഷി ചെയ്തതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ നിക്ഷേപങ്ങളിൽ നിന്ന്, ആ ഒരു കാലഘട്ടത്തിലെ നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ വ്യത്യസ്തവും മികച്ചതുമായ രീതിയിൽ അല്ലെ അവര് കൃഷി ചെയ്തിരുന്നു എന്നുള്ളത്. എന്ത് ചെയ്തു, പൂമ്പടി വിത്ത് പോലുള്ള അല്ലെ പൂമ്പടി വിത്ത് പോലുള്ള സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവര് കൃഷി ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പുരാവസ്തു ഗവേഷകർ ഗോതമ്പിന്റെയും കയറിന്റെയും അവശിഷ്ടങ്ങൾ നമ്മുടെ ബീഹാറിലുള്ള അല്ലേ ചിര അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകയിലെ തക്കലക്കോട്ടയിൽ നിന്ന് കുതിരപ്പയർ കണ്ടെത്തി. പിന്നെ ചില സ്ഥലങ്ങളിൽ മണ്ണിൽ കരിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെന്താ നമുക്ക് കാണിച്ചത്, തീയിട്ട് കാടുകൾ അവര് നശിപ്പിച്ചിട്ട് അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ടീച്ചർ എന്തോ പറഞ്ഞത്, ഈ നിയോലിത്തിക് മാൻ പലതരത്തിലുള്ള കൃഷി രീതികൾ സീഡുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്തു എന്നുള്ള തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അവരെന്താ വെച്ചാൽ ആർക്കിയോളജിസ്റ്റ് എന്തൊക്കെ ഫൗണ്ട് ചെയ്തത്, നമ്മുടെ വീറ്റ് ലെൻഡിൽസ് ആൻഡ് ചിരാന്തിൻ ബീഹാർ, ബീഹാറിലെ ചിരാന്തിൽ നിന്ന് എന്താണ് ഗോതമ്പ് അതുപോലെ തന്നെ പയറിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അവർ കൃഷി ചെയ്തതിനായിട്ട് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കലക്കോട്ടയിൽ നിന്ന് കുതിരപ്പയറിന്റെ ആ ഒരു അവശിഷ്ടം കണ്ടെത്തി. പിന്നെ ചില സ്ഥലങ്ങളിൽ അവർ മണ്ണിന്റെ കരിയിലെ മണ്ണിൽ നിന്ന് കരിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്ത് കാണിച്ചിരുന്നു, അവര്
ഫോറസ്റ്റ് കാട് തീയിട്ട് നശിപ്പിച്ചിട്ട് അവര് അവിടെ കൃഷി ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഓവർ ദ ഇയേഴ്സ് മാൻ ലേൺഡ് ടു സെലക്ട് പ്രിസർവ് ആൻഡ് സോ ഗുഡ് ക്വാളിറ്റി സീഡ്സ്. എന്ത് ചെയ്തു? വർഷങ്ങൾ ഇങ്ങനെ കഴിയും തോറും ഇല്ലേ അവരെന്ത് ചെയ്തു? മാൻ ലേൺഡ് ടു സെലക്ട് പ്രിസർവ് ആൻഡ് സ്നോ ഗുഡ് ക്വാളിറ്റി സീഡ്സ്. അപ്പൊ അവർക്ക് വിത്തുകൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ക്വാളിറ്റി സീഡ്സ് തിരഞ്ഞെടുക്കാനും അവര് പഠിച്ചു. ദസ് ഡൊമസ്റ്റിക്കേറ്റഡ് പ്ലാന്റ് ബിക്കം ഡിഫറെന്റ് ഫ്രം ആൻഡ് ബെറ്റർ ദാൻ വൈൽഡ് പ്ലാന്റ് ഫോർ ദ സെയിം കെയർ. അപ്പൊ വൈൽഡ് പ്ലാന്റിനേക്കാളും നല്ലത് ഡൊമസ്റ്റിക് പ്ലാന്റ് ആണ്. ഡൊമസ്റ്റിക് പ്ലാന്റും വൈൽഡ് പ്ലാന്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ എന്താ, ഡൊമസ്റ്റിക് പ്ലാന്റ് ആണ് നല്ല ടൈപ്പ് എന്ന് അവര് മനസ്സിലാക്കി. നിയോളിത്തിക് മാൻ റിയലൈസ്ഡ് ദാറ്റ് വൈൽഡ് നേച്ചേർഡ് ആനിമൽസ് കുഡ് ബി ഡൊമസ്റ്റിക്കേറ്റഡ് ആൻഡ് കെപ്റ്റ് അലൈവ് ടു ദ നീഡ് ഫോർ ഫുഡ് ആൻഡ്. അപ്പൊ അവരെന്ത് മനസ്സിലാക്കി? ആ നമ്മുടെ ഈ ഒരു വൈൽഡ് നേച്ചേർഡ് ആയിട്ടുള്ള, അതായത് നല്ല സൗമ്യ സ്വഭാവമുള്ള മൃഗങ്ങളെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്താം എന്ന് അവര് മനസ്സിലാക്കി. Remains of animals born and shelters found at the Neolithic sites tell us about the animals domesticated by Neolithic man. ഇപ്പൊ എന്താണ്, ആനിമൽ ബോണിന്റെയും അവരുടെ ഷെൽറ്റേഴ്സിന്റെ ഒക്കെ റിമൈൻസ് അവശിഷ്ടങ്ങൾ നമ്മൾ ഈ നിയോളിത്തിക് സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ആനിമൽസിനെ അവര് അല്ലേ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട്, അതായത് വളർത്തി പരിപാലിച്ചിരുന്നു അല്ലേ, അവരുടെ കൂടെ നിർത്തി വളർത്തി പരിപാലിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. A cattle pen has been found at Koldia in Uttar Pradesh and bones of cattle, sheep and goats at Thekkalakota in Karnataka. There is also evidence that Neolithic man used cattle in agricultural work and as means of transport. ഇപ്പൊ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്? നമ്മുടെ പ്രദേശിലെ കോൾഡയിൽ നിന്ന് കാലിത്തൊഴുത്തിന്റെ, അതുപോലെ തന്നെ എവിടെ നിന്നാണ് നമ്മുടെ പശു ഇല്ലേ ആട് ചെമ്പരിയാട് തുടങ്ങിയവയുടെ ബോൺസ് തെക്കലക്കോട്ട കർണാടകയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തോ കാണിച്ചു തരുന്നത്, നിയോളിത്തിക് മാൻസ് ഈ മൃഗങ്ങളെല്ലാം മെരുക്കി വളർത്തിയിരുന്നെന്നും നമ്മുടെ ഈ ഒരു കന്നുകാലികളെ എന്തിനാണ് കൃഷിക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിനെ യൂസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. മാൻ അലൗഡ് ഓൺലി എ ജെൻറിൽസ് ഓഫ് ഹിസ് ഡൊമസ്റ്റിക് ആനിമൽ ദ വൺ വിത്ത് ദ സ്മാളർ ടീത്ത് ആൻഡ് ബോൺസ് ടു ബ്രീഡ്. ഇപ്പൊ എന്താണ്, മനുഷ്യൻ ഇല്ലേ തന്റെ വളർത്തുമൃഗങ്ങളില് സൗമ്യ സ്വഭാവമുള്ളതും അതുപോലെ തന്നെ സ്മാളർ ടീത്ത് ചെറിയ പല്ലുള്ളതും അല്ലേ കൊമ്പുള്ളതുമായിട്ട് മൃഗങ്ങളെ മാത്രമേ എന്തിനാണ് പ്രജനത്തിന് വേണ്ടി അനുവദിച്ചിരുന്നുള്ളൂ. എന്താണ്, സൗമ്യ സ്വഭാവമുള്ളതും ചെറിയ പല്ലുള്ളതും അതുപോലെ തന്നെ ചെറിയ കൊമ്പുള്ളതുമായിട്ടുള്ള മൃഗങ്ങളെ മാത്രമേ അവര് പ്രജനത്തിനായിട്ട് അനുവദിച്ചിരുന്നുള്ളൂ. ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ഗ്രാജുവലി ബിക്കം ഡിഫറെന്റ് ഫ്രം ദ വൈൽഡ് വെറൈറ്റീസ്. അപ്പൊ വന്യ ഇനങ്ങളെക്കാളും വന്യ ജീവികളെക്കാളും വെറൈറ്റി ആയിരുന്നു എന്ത് നമ്മുടെ ഈ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന്, അല്ലെങ്കിൽ വന്യ ഇനങ്ങളെക്കാളും ഡിഫറെന്റ് ആയിരുന്നു, വ്യത്യസ്തമായിരുന്നു നമ്മുടെ ഈ ഡൊമസ്റ്റിക് ആനിമൽസ്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ഫോർ ഇൻസ്റ്റൻസ് ദാറ്റ് വൈൽഡ് ഗോഡ് ഹാവ് ലാർജർ ഹോൺസ് ദാൻ ഡൊമസ്റ്റിക്കേറ്റഡ് ഗോഡ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഡൊമസ്റ്റിക്കേറ്റഡ് ഗോട്ടിന് അല്ലേ എന്താണ് ചെറിയ കൊമ്പാണ്, പക്ഷെ വൈൽഡ് ഗോട്ടിന് എന്താണ് ഈ ഡൊമസ്റ്റിക്കേറ്റഡ് ഗോട്ടിനേക്കാളും വലിയ കൊമ്പായിരിക്കും നമ്മുടെ ഈ വൈൽഡ് ഗോട്ടിനുള്ളത്. ഓക്കെ, അടുത്ത ഇംപ്ലിക്കേഷൻസ്, ഇവരുടെ ആ ഒരു ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരുന്നു? ഗ്രോയിങ് ക്രോപ്പ് അഷ്വേർഡ് മാൻ ഓഫ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഫുഡ്. ഇപ്പൊ എന്താണ്, ഇവരിങ്ങനെ കണ്ടിന്യൂസ് കൃഷി വിളകളിലെ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഇവർക്ക് എന്താ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ഓഫ് ഫുഡ് ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റി അല്ലേ. Although man still hunted, the rearing of animals assured him of continuous supply of meat, milk and hides. അപ്പൊ അവര് ഇപ്പോഴും എന്താണ് വേട്ടയാടുന്നുണ്ടെങ്കിലും അവർക്ക് മൃഗങ്ങളിൽ നിന്ന് പാല് അതുപോലെ ഇറച്ചി ഇതെല്ലാം കിട്ടിക്കൊണ്ടിരുന്നു. മാൻ ഫുഡ് ദസ് പ്രൊഡ്യൂസ് മോർ ഫുഡ് ദാൻ ഹി റിക്വയർഡ്. അപ്പൊ അവരുടെ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഫുഡ് അവർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. He was at least free from the continuous search for food and used his free time for developing new skills. അപ്പൊ എന്ത് ചെയ്ത്, ഇങ്ങനെ ഫുഡ് ശേഖരിക്കാനായിട്ട് അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, കാരണം കൂടുതലും ഫുഡും അവന് വേണ്ടിയിട്ടുള്ള ഫുഡ് അവൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനിങ്ങനെ ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ടി വരാതെ അവന് കുറെ ഫ്രീ ടൈം കിട്ടി. അപ്പൊ അത് പുതിയ പുതിയ കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് ഈ മനുഷ്യര് ഉപയോഗിച്ചു ആ ഫ്രീ ടൈം. To take care of his crop, man needed to stay at one place for long time. അപ്പോൾ താൻ കൃഷി ചെയ്ത വിളകളെ സംരക്ഷിക്കണമെങ്കിൽ ആ സ്ഥലത്ത് അവൻ താമസിച്ചേ പറ്റൂ അല്ലേ. അങ്ങനെ കൂടുതൽ കാലഘട്ടം ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് തന്നെ താമസിക്കാൻ അവർ തുടങ്ങി. Hence, permanent human settlement began to be established and community life began to take
मनुष्य पढ़ु अब कम्यूनिटी सामूह्य जीवन रूपपड़ानी पॉलिस्टिट्यूड्स ना न्यूलिथिक अलग न्यू स्टोन एज यूस टूल्स न्यूलिथिक मैन यूस्ड हार्डर स्टोन टू मेक टूल्स अब कट्टियुल्ल स्टोन पारकळायिरुन्नु टूल्स वेंडिट्ट यूस चेय्तिरुन्नत He also polished the blades to make them sharper. അവര് എന്താ ടൂൾ നല്ല പോളിഷ് ചെയ്യാനല്ല കൂർത്ത മുനയുള്ളതാക്കി വെച്ചിരുന്നു. He designed tools to suit his new needs. അപ്പ അവന്റെ പുതിയ പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ട തരത്തിലാ ടൂൾസിനെ അവര് ഡിസൈൻ ചെയ്തു. Especially the need to grow crops on a large scale, hence axes for clearing forest, better tools for digging and sickles for harvesting were made. Man also made spineless and bone needles. कृषि मेनली विषि अब अूलस वििकसीपी अब भूमि आकट चुकी कोड़ी अब विवेणी अरवा अब उपकरण അങ്ങനെ കുഴിക്കാൻ അവർക്ക് വിത്തിടണോ അല്ലെങ്കിൽ കൃഷി സസ്യം വളർത്തണമെങ്കിൽ കുഴിയൊക്കെ ഇടണം അപ്പോൾ അതിനുള്ള വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് അവർ പുതിയതായിട്ട് നിർമ്മിക്കാൻ തുടങ്ങിയത് മാൻ ആൽസോ മെയ്ഡ് സ്പൈൻലെസ് ബോൺ നീഡിൽസ് ഇൻട്രസ്റ്റിംഗലി മെനി നിയോലിത്തിക് ഡിസൈൻ കണ്ടിന്യൂ ടു ദിസ് അപ്പോൾ ഒരു സൂചി അതുപോലുള്ള എന്താണ് ബോൺ നീഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നും എന്താണ് പല നിയോലിത്തിക് ടൂൾസും ഇപ്പോഴും ആ ഡിസൈൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു അവർ നിയോലിത്തിക് കാലത്തിൽ അല്ലേ ആ കാലത്തിൽ യൂസ് ചെയ്ത ഡിസൈൻ ഇന്നും നമ്മൾ എന്താണ് ഈ കണ്ടിന്യൂ ദിസ് ഡെയിലി ഡെയിലി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു അവരുടെ ആ ഡിസൈൻ ഇനി പോട്ട് മേക്കിംഗ് അവർ എന്ത് ചെയ്തു പാത്രനിർമ്മാണം നടത്തിയിരുന്നു നമ്മുടെ ഈ നിയോലിത്തിക് ഏജില മനുഷ്യർ ഫോർ സ്റ്റോറേജ് ഓഫ് സർപ്ലസ് ഗ്രെയിൻസ് മേഡ് ഇനിഷ്യലി വോ ബാസ്കറ്റ് ഔട്ട് ഓഫ് വൈൽഡ് ഗ്രാസ് അപ്ലൈഡ് വെറ്റ് ക്ലേ അറൗണ്ട് ദ ബാസ്കറ്റ് ആൻഡ് ഡ്രൈഡ് ദം ഇൻ ദ സൺ While these vessels were useful for storing dry grains, they could not be used for storing milk or water. ഇപ്പോ ഇങ്ങനെ നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ ഫുഡ് അവര് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ അല്ലേ ചീത്തയാവാതെ സൂക്ഷിച്ചു വെക്കണം അപ്പൊ അവര് അതിനായിട്ട് ഇനി എന്ത് വേണം പാത്രങ്ങൾ വേണം പാത്രങ്ങളല്ലേ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ അപ്പൊ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി അല്ലേ ഗ്രാസ് ഉപയോഗിച്ച് അവർക്ക് ചുറ്റുമുള്ള അല്ലെ പുല്ലൊക്കെ ഉപയോഗിച്ച് അവര് കാട്ടുപുല്ലൊക്കെ ഉപയോഗിച്ച് അവര് കൊട്ട ഉണ്ടാക്കാൻ തുടങ്ങി എന്നിട്ട് എന്ത് ചെയ്യണം കൊട്ടയ്ക്ക് ചുറ്റും ചെളി തേച്ചിട്ട് സൂര്യന്റെ പ്രകാശത്തിൽ വെച്ച് അത് ഉണക്കി ഇടും അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഡ്രൈ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് തരാൻ പറ്റും അല്ലെ ഉണക്ക വിത്തുകളൊക്കെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും പക്ഷെ അതിനകത്ത് മിൽക്കും വാട്ടറും ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയില്ല In due course, man learned to bake clay vessels on fire. അവര് എന്ത് ചെയ്തു കളിമൺ പാത്രങ്ങൾ തീയിൽ നിർമ്മിക്കാൻ അവര് പഠിച്ചു. Man could now store liquid and cook food in baked clay vessels. ഇപ്പോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആ ഫുഡ് അതുപോലെ തന്നെ വാട്ടർ ആയാലും മിൽക്ക് ആയാലും സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നു. അതുപോലെ തന്നെ അതില് തീയിൽ ആ പാത്രങ്ങൾ വെച്ചിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കാനും സാധിച്ചു. ഇൻവെൻഷൻ ഓഫ് ദ വീൽ ഇനി ഇൻവെൻഷൻ ഓഫ് ദ വീൽ എന്താന്ന് ചോദിച്ചാല് വീലിന്റെ കണ്ടുപിടുത്തം അല്ലേ ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഓഫ് ന്യൂലിത്തിക് മാൻ ന്യൂലിത്തിക് മാൻസിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു എന്തെന്ന് പറയുന്നത് വീൽ ചക്രത്തിന്റെ കണ്ടുപിടുത്തം He might have got the idea by rolling loads of wood. തടി ഇങ്ങനെ അല്ലേ മരത്തടി ഉരുട്ടുന്ന ആ ഒരു സമയത്താണ് അവർക്ക് ഈ ഒരു വീലിന്റെ ആശയം ഉദിച്ചത് Wheels improved transport and quickened the pace of development. അപ്പം ട്രാൻസ്പോർട്ട് അവരുടെ എന്താണ് ഗതാഗത സൗകര്യങ്ങൾ അത് എന്താണ് ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചു അല്ലേ അതുപോലെ തന്നെ അവരുടെ വികസനവും അവരുടെ ആ ഒരു വികസനവും പെട്ടതായിരുന്നു The potter's wheel improved the process of making clothes. ഇപ്പൊ എന്താണ് കുശലന്റെ ചക്രം ആ ഒരു കല നിർമ്മിക്കുന്ന ആൾക്കാര് അപ്പൊ അവർക്ക് ചക്രം ഉപയോഗിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കല നിർമ്മിക്കാൻ സാധിച്ചു The wheel was also used in spinning thread. അല്ലേ നൂല് നെയ്യാനൊക്കെ ഈ ചക്രം യൂസ് ചെയ്യാൻ തുടങ്ങി which led to weaving. അത് നെയ്ത്തിലേക്ക് നയിച്ചു Once weaving was known, man used cotton and wool to make cloth. അപ്പൊ ആ നെയ്ത്ത് അല്ലേ നെയ്ത്ത് എന്താണെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ കോട്ടനും അതുപോലെ തന്നെ വൂളൊക്കെ ഉപയോഗിച്ച് തുണി ക്ലോത്ത് നിർമ്മിക്കാൻ പഠിച്ചു അപ്പൊ ചക്രത്തിന്റെ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി അവരുടെ ട്രാൻസ്പോർട്ട് ഈസിയായി അവർക്ക് എന്താണ് കൂടുതൽ വികസനം ഉണ്ടാവാൻ തുടങ്ങി
തുടങ്ങി അവർ നമ്മുടെ ഈ വീല് ഉപയോഗിച്ചിട്ട് തന്നെ പാത്രം നിർമ്മിക്കാൻ അവർ പഠിച്ചു അതുപോലെ തന്നെ നെയ്ത്ത് വന്നു നെയ്ത്ത് അവർ പഠിച്ചു ഈ ചക്രം വെച്ചിട്ട് നെയ്ത്ത് വന്നതോടുകൂടി വൂളും കോട്ടനൊക്കെ വെച്ചിട്ട് അവർ ക്ലോത്ത് ഉണ്ടാക്കാൻ പഠിച്ചു ഓക്കെ അടുത്തത് അവരുടെ കമ്മ്യൂണിറ്റി ലൈഫ് അവരുടെ ഒരു സാമൂഹ്യ ജീവിതം With the advent of agriculture, man settled down permanently and began to live in villages. Pendeyano, our agriculture vikasikkan thodangiyalle, avaru krishi nalla reethiyil cheyyan thodangiyappol avarku oriduthu settle cheyyanadalle, permanent aayittu oriduthu thamasikkanu vannu and began to live in villages. Avaru gramangalile thamasikkan aarambichu. A Neolithic village consisted of a few closely built houses surrounded by a common fence of prickly brush or नवीन शिलायुग ग्राम मुझे कुटिचड़ी अलगिया शिलायुग विलेज The families living in the Neolithic village were closely related and shared the same customs, belief and methods of worship. അവരുടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഫാമിലീസ് തമ്മിൽ അല്ലേ അവരുടെ താമസിക്കുന്ന ഫാമിലീസ് തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിരുന്നു. അവർ എന്ത് ചെയ്തു? അവരുടെ കസ്റ്റംസും അല്ലേ ഒരേപോലെയുള്ള ആചാരങ്ങളും ബിലീഫും വിശ്വാസങ്ങളും അവരുടെ ഒരു പ്രാർത്ഥനാ രീതിയെല്ലാം ഷെയർ ചെയ്യാൻ തുടങ്ങി. എ ഗ്രൂപ്പ് ഓഫ് such families is called a tribe. അങ്ങനെയുള്ള ഫാമിലിയുടെ കൂട്ടത്തെയാണ് നമ്മൾ ട്രൈബ് ഗോത്രങ്ങൾ എന്ന് വിളിച്ചത്. അപ്പോൾ ആളുകൾ കൂട്ടമായിട്ട് താമസിക്കാൻ പഠിച്ചു. അവരുടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ തുടങ്ങി. ഫാമിലീസ് തമ്മിൽ അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ പ്രാർത്ഥനാ രീതികളും എല്ലാം ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോ ഇങ്ങനെ കൂട്ടമായിട്ട് താമസിക്കുന്ന ഫാമിലിയെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എ ഗ്രൂപ്പ് ഓഫ് such families is called a tribe. എന്താണ് ഗോത്രങ്ങൾ എന്ന് നമ്മൾ വിളിച്ചു. The customs and practices of present day tribes living in remote region have not changed much over the ages. എന്താണ് ഇപ്പോഴും ഈ ഒരു എന്താണ് ആചാരങ്ങളൊക്കെ അന്നത്തെ ആ ഒരു കസ്റ്റംസ് ഒക്കെ പിന്തുടർന്നു വരുന്ന അല്ലേ ഗോത്ര സമൂഹങ്ങൾ ഇന്നും ഉണ്ട്. നെക്സ്റ്റ് നോക്കിക്കേ. The people of a Neolithic village carried out activities like farming, herding, hunting, gathering and fishing in group. അപ്പോൾ അവിടുത്തെ നിയോളിത്തിക് ആളുകളുടെ അല്ലേ വില്ലേജിലെ ആളുകൾ എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്തിരുന്നത്? ഫാമിംഗ് കൃഷി ചെയ്തു, കന്നുകാലികളെ വളർത്തി, വേട്ടയാടി അല്ലേ ഫുഡ് ശേഖരിച്ചു, ഫിഷിങ് മത്സ്യശേഖരണം ഇതൊക്കെയായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. The tribe jointly on natural wealth such as land, forest, water sources, etc. Hence there were no inequality within the tribe in terms of wealth. അപ്പോൾ എന്തായിരുന്നു അവിടെ എല്ലാവർക്കും ഇല്ലേ അവിടുത്തെ നമ്മുടെ നാച്ചുറൽ വെൽത്ത് ആയിട്ടുള്ള ഫോറസ്റ്റ് ആയാലും ലാൻഡ് ആയാലും വാട്ടർ സോഴ്സ് ആയാലും ഇതെല്ലാം അവർ സംയുക്തമായിട്ടായിരുന്നു ഇല്ലേ അതെല്ലാം ഉടമസ്ഥാവകാശം അവർക്കെല്ലാം സംയുക്തമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നൊരു കാര്യം വന്നില്ല, അസമത്വം എന്ന് പറയുന്നൊരു കാര്യം അവിടെ ഉദിച്ചില്ല അല്ലേ. എല്ലാവർക്കും ഈക്വൽ ആയിട്ടായിരുന്നു നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് അവർ സംയുക്തമായിട്ട് യൂസ് ചെയ്തു, ഈക്വൽ ആയിട്ട് യൂസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നൊരു കാര്യം വന്നില്ല. Possibly there was division of work depending mostly on age, wisdom and physical strength. അപ്പൊ എന്ത് ചെയ്തു അവര് വർക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? അവര് വർക്ക് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഡിപ്പെൻഡിങ് മോസ്റ്റ്ലി ഓൺ ഏജ്, ഏജ് അതുപോലെ തന്നെ അവരുടെ ഒരു ജ്ഞാനം, അവരുടെ ഒരു ശാരീരിക ശക്തി, ഫിസിക്കൽ സ്ട്രെങ്ത്, ഇതിനൊക്കെ അനുസരിച്ച് അവർ ഏജ് അവരുടെ എന്താണ് അവരുടെ ആ ഒരു വർക്ക് അങ്ങ് ഡിവിഷൻ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ദ എൽഡേഴ്സ് ഓർ സ്ട്രോങ്സ്റ്റ് ആൻഡ് ഏബിളസ് മാൻ വാസ് ദ ലീഡർ. അവര് എൽഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏബിളസ്റ്റ് ആയിട്ടുള്ള കഴിവുള്ള ആളുകളെ അവർ ലീഡറായിട്ടും അങ്ങ് തിരഞ്ഞെടുത്തു. ഹി മെയ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ എൻഡയർ ട്രൈബ്. അപ്പൊ അദ്ദേഹമായിരുന്നു ആ എൻഡയർ ട്രൈബ്, ആ എൻഡയർ ഗോത്ര സമൂഹം, ആ മൊത്ത ഗോത്ര സമൂഹത്തിന് വേണ്ടിയുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് അവർ തിരഞ്ഞെടുത്ത ആ ഒരു ആളായിരുന്നു. മെൻ ഹാർഡ് ഒക്യുപേഷൻ സച്ച് ആസ് ഹണ്ടിങ് ആൻഡ് ക്ലോവിംഗ് ആൻഡ് ഗ്രേസിംഗ് ലാർജ് ഹേർഡ്സ് ഓഫ് ആനിമൽസ്. വുമൺ ടുക്ക് കെയർ ഓഫ് ഹോം ആൻഡ് ചിൽഡ്രൻ. അപ്പം അവിടുത്തെ പുരുഷന്മാരായിരുന്നു, അവരുടെ മെയിൻ ഒക്യുപേഷൻ എന്തായിരുന്നു ഇല്ലേ മൃഗങ്ങളുടെ വലിയ കൂട്ടം മൃഗങ്ങളെ മേയ്ക്കല്, അതുപോലെ തന്നെ നില മുഴുകല്, ഇടയാടല്, ഇതൊക്കെയായിരുന്നു അവിടുത്തെ പുരുഷന്മാരുടെ ജോലികൾ എന്ന് പറഞ്ഞു. വുമൺ ടുക്ക് കെയർ ഓഫ് ഹോം ആൻഡ് ചിൽഡ്രൻ. സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? കുട്ടികളെ വീടും നോക്കി വീട്ടിലിരുന്നു. വുമൺ ചിൽഡ്രൻ ആൻഡ് ഓൾഡ് പീപ്പിൾ പെർഫോംഡ് ലൈറ്റ് അഗ്രികൾച്ചറൽ ടാസ്ക് ലൈക്ക്
sowing and harvesting, grazing small herds and protecting crops from pests such as birds. Pendina women's madwana sneegalum kochi chelle cheriya kuttigalum adupola thanne ഒത്തിരി ഓൾഡായ പീപ്പിൾസ് ഒക്കെ എന്ത് ചെയ്തു ചെറിയ ചെറിയ അഗ്രികൾച്ചറൽ വർക്ക് അവർ ചെയ്തു എന്തൊക്കെയാണ് അല്ലെ വിളവെടുക്കല് അതുപോലെ തന്നെ ചെറുതായിട്ട് നിലവിടുകല് പിന്നെന്താണ് വിത്ത് വിതയ്ക്കല് പിന്നെന്താ വിളകളെ ഈ പക്ഷികളൊക്കെ വന്ന് കീടങ്ങളൊക്കെ കൊത്തി തിന്നുന്നതിൽ നിന്ന് അതിനെ വിളകളെ സംരക്ഷിക്കല് അല്ലേ അതുപോലെ തന്നെ എന്താണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്ത്രീകളും കുട്ടികളും ഇച്ചിരി പ്രായമായവരൊക്കെ ചെയ്യുന്നത് ഇത്തരം തൊഴിലുകളായിരുന്നു Both men and women possibly took part in fort making. But men and women are mutually stream. Purushan maari are mutually cheda jolly galan fort making. Patra nirmanam. Adu bola thanne weaving le neeth and making tools, weapons and ornaments. Le tools, weapons le ornaments akka nirmikya. Adu bola thanne neeth pinna patra nirmanam. Idu okke stream galan purushan maari kudu are mutually cheda jolly galan. रिलीजियन एंके नियोलिथिक मैन वर्शिप्ड वाटर फायर रेन एंड थंडर as also the sun the earth and the stars avar endu idu water le vellam thee mazha adu pole thanna sun earth stars ivella ivaru worship edu aaradhichirunnu le neolithic man endineka aaradhichirunnu vellam mazha thee nammada suryan bhoomi nakshatrangal ivella ivaru aaradhichirunnu he worshiped the cow in thankfulness for the bounty provided appo endana pashu anugrahikkunnathu kondanna le പശുവിന്റെ അനുഗ്രഹത്താൽ ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇവര് പശുക്കളെ എന്ത് ചെയ്തു ആരാധിച്ചു അതുപോലെ തന്നെ ആൻഡ് ദ സ്നേക്ക് ഇൻ ഫിയർ അല്ലെ പേടി ഒരു ഭയത്തോടു കൂടി ഒരു പാമ്പിനെയും ആരാധിച്ചു ഡിസ്പോസൽ ഓഫ് ദ ഡെഡ് മെഗാലിത്തസ് അപ്പൊ എന്താണ് അവരുടെ ആ ഒരു ഡെഡ് അവർ മരിച്ചവരെ എങ്ങനെ അവര് അടക്കം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കുന്നത് മെഗാലിത്തസ് Neolithic people buried their dead. എന്താണ് Neolithic people മരിച്ചവരെ എന്ത് ചെയ്തു ല്ലേ അവരെ അടക്കം ചെയ്തു സംസ്കരിച്ചു അവരെ They often marked burial places with huge rectangular block of stone called megalithic. A number of megalithics have been found at sites such as Adichanallur in South India. അപ്പോൾ എന്താണ് ല്ലേ megalithic അതായത് mega means ലാർജ് എന്നാണ് അർത്ഥം അപ്പം റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഈ ചതുരാകൃതിയിലുള്ള അല്ലേ കല്ലുകൾ കൊണ്ടാണ് അവർ എപ്പോഴും ശ്മശാനങ്ങൾ നിർമ്മിച്ചിരുന്നത് അപ്പൊ മെഗാലിത്ത് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മെഗാലിത്ത് എന്നാണ് അവരുടെ ആ ഒരു ആ ശ്മശാനത്തെ അവരുടെ അവരുടെ അടക്കം ചെയ്യുന്ന ആ സ്ഥലത്തെ നമ്മൾ മെഗാലിത്ത് എന്ന് വിളിക്കുന്നു വലിയ ചതുരാകൃതിയിലുള്ള കല്ലുകൾ കൊണ്ടാണ് അവരത് നിർമ്മിച്ചിരുന്നത് എ ലാർജ് നമ്പർ ഓഫ് മെഗാലിത്ത് ഹാവ് ബീൻ ഫൗണ്ട് അപ്പൊ ഈ ഒരു മെഗാലിത്ത് നമ്മള് ഇന്ത്യയിലെ പല ഒരു സ്ഥലത്ത് അതായത് ആദിച്ചനല്ലൂർ സൗത്ത് ഇന്ത്യയിലെ ആദിച്ചനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മെഗാലിത്തിന്റെ മെഗാലിത്ത് എന്ന് വെച്ചാൽ എന്താണ് ആ എന്താണ് They often marked burial places with huge rectangular block of stone called megalithics. Okay, അപ്പൊ എവിടുന്നാണ് കണ്ടെത്തിയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ ആദിച്ചനല്ലൂരിൽ നിന്നും The dead were buried sometimes in urns along with the object that they used during their lifetime. This show the Neolithic man believed in life after death. Cremation was also practiced. എന്താണ് ഈ മരിക്കുന്ന അല്ലെ അടക്കുന്ന സമയത്ത് ഈ മരിച്ചവരെ അടക്കുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നു അവര് ലൈഫിൽ ഉപയോഗിച്ചിരുന്ന അവരുടെ കുറച്ച് ഒബ്ജക്റ്റ് എല്ലാം ഈ അടക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവര് നിക്ഷേപിച്ചു ഒരു ഒരാൾ അടക്കുന്ന സമയത്ത് അയാളുടെ ഒപ്പം തന്നെ അയാൾ ഉപയോഗിച്ചിരുന്ന കുറെ ഓർണമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ അവര് അതിൻ്റെ അകത്തും ആ എന്താണ് ആ ഒരു കല്ലറയിൽ അവര് അപ്പൊ അതെന്താ നമ്മൾ കാണിക്കുന്നത് ഈ നിയോലിത്തിക് ആളുകൾ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഇല്ലേ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളതിലാണ് അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് അവര് ഈ മരിച്ചവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കൂടി അവരോടൊപ്പം തന്നെ അടക്കം ചെയ്യുന്നത് അവര് ശവസംസ്കാരവും പ്രാക്ടീസ് ചെയ്യുന്നു ഇനി നിയോലിത്തിക് സെറ്റിൽമെന്റ് ഇൻഡ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അതായത് ഈ ഉപഭൂഖണ്ഡത്തിലെ നമ്മുടെ നിയോലിത്തിക്കിന്റെ ആ ഒരു സെറ്റിൽമെന്റ് സൈറ്റുകൾ ഏതൊക്കെയാ നമ്മള് നോക്കാൻ പോകുന്നത് റിമൈൻസ് ഓഫ് സെവറൽ നിയോലിത്തിക് സെറ്റിൽമെന്റ് സച്ച് ആസ് മെഹർഗഡ് നിയർ ദ ബോലൻ ബാസ് ഇൻ പാകിസ്ഥാൻ ബസഹോ ഇൻ ജമ്മു കാശ്മീർ ആൻഡ് ഡയോജലി ഹാർഡിംഗ് ഇൻ ആസാം ഹൗ ബീൻ ഫൗണ്ട് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ട് അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അല്ലേ കാണുന്ന എവിടെയൊക്കെയാണ് പാകിസ്ഥാനിലെ അവിടെ നമ്മുടെ ബോലൻ ചുരത്തില് അല്ലെ ബോലൻ ചുരത്തില് മെഹർഗഡ് അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ എന്താണ് ബസഹോ
പിന്നെ നമ്മുടെ ആസാമിലെ നയോജിലി ഹാർലിംഗ് ഇവിടൊക്കെ നിന്ന് നമുക്ക് എന്താണ് ഈ ഒരു ന്യൂലിത്തിക്കിന്റെ ആ ഒരു സൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹൗസസ് എങ്ങനെയായിരുന്നു വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വില്ലേജ് സൈറ്റ് ഫൗണ്ട് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഡീസന്റ് മെഹർഗഡ് അപ്പൊ എവിടാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മെഹർഗ്രായിലായിരുന്നു ഇവരുടെ ആദ്യത്തെ ആ ഒരു ഹൗസ് ഫസ്റ്റ് വില്ലേജ് ഹൗസ് ഏർലിയസ്റ്റ് വില്ലേജിലെ എന്താ ഫസ്റ്റ് ആ ഒരു സൈറ്റ് നമുക്ക് കാണാൻ പറ്റിയത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മെഹർഗ്രായിലായിരുന്നു ദ വില്ലേജ് ബാഡ് റെക്ടാംഗുലർ ഹൗസസ് മെയ്ഡ് ഓഫ് മഡ് ആൻഡ് മഡ് ബ്രിക്സ് അപ്പൊ എന്തായിരുന്നു ആ വില്ലേജ് എങ്ങനെയായിരുന്നു അവിടെ ചെളിയും ഇല്ലേ ചെളിക്കട്ടകളും കൊണ്ട് നിർമ്മിച്ച റെക്ടാംഗുലർ ഹൗസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈച്ച് ഹൗസ് ഹാഡ് സെവറൽ റൂം സം ഓഫ് ദ റൂം വേർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഗ്രെയിൻസ് അപ്പൊ ഓരോ വീടിനും എന്താണ് ഒരുപാട് മുറികൾ കാണും ചില മുറികളില് എന്താണ് വിത്തുകൾ സൂക്ഷിച്ചിരുന്നു ഇല്ലേ ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്നു ഇൻ സം പ്ലേസസ് ലൈക്ക് ബെസഹോം പീപ്പിൾ ലിവ്ഡ് ഇൻ ഡീപ് പിറ്റ്സ് ദാറ്റ് ഹാഡ് സ്റ്റെപ്സ് ലീഡിംഗ് ഇൻ ടു ദ അപ്പൊ എന്താണ് ബെസഹോം പോലുള്ള സ്ഥലങ്ങളിൽ അഗാധമായ കുഴികളിലായിരുന്നു ആളുകൾ താമസിച്ചിരുന്നത് ആ കുഴികളിലേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പും ഉണ്ടായിരുന്നു ദാറ്റ് റൂഫ് സപ്പോർട്ടഡ് ബൈ പോസ്റ്റ് പ്രോബബ്ലി കവേർഡ് ദ പിറ്റ്സ് അപ്പൊ എന്താണ് ആ കുഴികൾക്ക് ഇല്ലേ താങ്ങി നിർത്താൻ ഒരു പില്ലർ ഉണ്ടായിരുന്നു ഒരു മേൽക്കൂരയും ഉണ്ടായിരുന്നു ഓവൻ ആഷ് ആൻഡ് ചാർക്കോൾ ഹാവ് ബീൻ ഫൗണ്ട് ഇൻസൈഡ് ആസ് വെൽ ആസ് ഔട്ട്സൈഡ് ദീസ് പിറ്റ്സ് അപ്പൊ ഈ കുഴികൾക്കകത്തും പുറത്തു നിന്ന് നമുക്ക് ചാർക്കോളും കരിയും ആഷും ആ ചാരം ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ പീപ്പിൾ ലിവിങ് ദയർ ഹാർട്സ് ഹാവ് കുക്ക്ഡ് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ അപ്പൊ നമുക്ക് അതെന്താ കാണിച്ചിരുന്നത് അവിടെ താമസിക്കുന്ന ആളുകള് ഔട്ട്ഡോർ ആയിട്ടും ഇൻഡോർ ആയിട്ടും പാചകം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് കാട്ടിത്തരുന്നത് ഇനി ഫാമിംഗ് ആൻഡ് ഹെർഡിംഗ് അല്ലെ കൃഷിയും കന്നുകാലികളും In the Indian subcontinent, Neolithic people practiced hunting, gathering as well as farming and herding. നമ്മുടെ ഈ ഒരു അല്ലേ വേട്ടയാടലും ഇല്ലേ ഗാദറിംഗ് കൃഷി ചെയ്യുന്ന മാത്രമല്ല അവര് കൃഷിയും കന്നുകാലി പശു വളർത്തലും ഒക്കെ അവര് പ്രാക്ടീസ് ചെയ്തിരുന്നു ഫാമിംഗ് ആസ് വെൽ ആസ് ഡെവലപ്ഡ് അറ്റ് സം പ്ലേസസ് ലൈക്ക് മെഗഗ്ര ആൻഡ് ഡയോജിലി ഹാർഡിംഗ് ഇപ്പൊ എവിടെയൊക്കെയാണ് മെഗഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ ഡയോജിലി ഹാർഡിംഗിലും ഒക്കെ എന്താണ് ഈ ഒരു എന്താ ഫാമിംഗിലെ കൃഷി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു ദ പീപ്പിൾ ഓഫ് മെഗ്ര ഗ്രൂ വീറ്റ് ബാർലി ആൻഡ് കോട്ടൺ ആൻഡ് കെപ്റ്റ് കാറ്റിൽ ഷീപ്പ് ഗോട്ട് ആൻഡ് ബഫാലോസ് അപ്പൊ മെഗ്രാനുള്ള പീപ്പിൾ എന്ത് ചെയ്തു ബാർലി കോട്ടൺ വീറ്റ് പോലുള്ള കൃഷി എന്താണ് വിളകള് കൃഷി ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ അവര് കാറ്റിൽ ഷീപ്പ് ഗോട്ട് ആൻഡ് ബഫാലോസ് ഇല്ലേ ഇതിനെല്ലാം വളർത്താനും തുടങ്ങി At Dayodhili Harding, as in many places in the northeast, land was cleared by burning forest and cereals and yam were അപ്പൊ നമ്മുടെ ഡയോജിലി പോലുള്ള ആ സ്ഥലത്തില്ലേ ഡയോജിലി പോലുള്ള സ്ഥലങ്ങളിൽ ഡയോജിലി ഹാർഡിംഗ് പോലുള്ള സ്ഥലങ്ങളില് അല്ലേ നോർത്ത് ഈസ്റ്റ് അവിടെയൊക്കെ എന്ത് ചെയ്തു മെനി പ്ലേസ് അവിടുത്തെ നോർത്ത് ഈസ്റ്റിലെ പല സ്ഥലങ്ങളിലും ലാൻഡ് വാസ് ക്ലിയേഡ് ബൈ ബേണിംഗ് ഫോറസ്റ്റ് തീയിട്ട് അല്ലേ കാടൊക്കെ നശിപ്പിച്ചിട്ട് അവിടെ കൃഷി ചെയ്തു എന്തൊക്കെയാണ് അതിന് സിറിയൽസ് ആണ് യാം വേർഗാണ് അവര് ധാന്യങ്ങളും അതുപോലെ തന്നെ ചേനയും ഒക്കെയാണ് കൃഷി ചെയ്തത് At some places like Bersahom, hunting gathering was more important than farming and herding. അപ്പൊ എന്തായിരുന്നു ബസഹോം പോലുള്ള ചില സ്ഥലങ്ങളില് ഹണ്ടിങ് ഗാദറിംഗ് ആയിരുന്നു ഫാമിങ്ങിനെയും ഹെർഡിങ്ങിനെയും കാട്ടി കൂടുതൽ പ്രാധാന്യം ഹണ്ടിങ്ങിനും ഗാദറിങ്ങിനും ആയിരുന്നു ബട്ട് ദ പീപ്പിൾ ഓഫ് ബസഹോം ഡിഡ് പ്രോബബ്ലി ഡൊമസ്റ്റിക്കേറ്റ് സം ആനിമൽസ് സച്ച് ആസ് ഡോഗ് ആൻഡ് ഗോട്ട് അപ്പൊ അവർ ബസഹോമിലെ പീപ്പിൾ എന്ത് ചെയ്തു ഗോട്ടിനെയും ഡോഗിനെയാണ് അവര് മെരുക്കി വളർത്താൻ തുടങ്ങിയത് ടൂൾസ് ഇനി നിയോളിത്തിക് ഏജിലെ ടൂൾസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് polished stone tools such as polished axes and chisels have been found at all neolithic site in the indian subcontinent appo indian ile upabhoogandathile ile pala sitegalil ninna nammal neolithic man use cheyina polished eda stones ile edakkeyana polished axes anda mallu minikiya mallu adu pole nulli idella namukku kittiyittundu pala neolithic site il namukku kittiyittundu At some site like Megagra and Bersahom, microliths and bone tools to have been found. അപ്പൊ ചില സ്ഥലങ്ങളിൽ ബസഹോമിൽ പോലുള്ള അല്ലെങ്കിൽ മെഗ്ര പോലുള്ള ചില സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് എല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ മൈക്രോലിത്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്റ്റോൺ ആൻഡ് സ്ലാബ്സ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ഫൗണ്ട് അറ്റ് മെനി ഓഫ് ദ സൈറ്റ്സ് അവിടെ നമുക്ക് എന്താണ് പല സ്ഥലങ്ങളിൽ നമുക്ക് അവർ ഉപയോഗിക്കുന്ന സ്റ്റോൺസും സ്ലാബ്സും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നോട്ടബ്ലി ഡയോജിലി ഹാർഡിംഗ് വേ വൈഡ്ലി യൂസ്ഡ് പ്രിപ്പയറിംഗ് ഫുഡ് ഫ്രം ഗ്രെയിൻ ആൻഡ് വെജിറ്റബിൾസ് അപ്പൊ എന്താണ് ഫുഡും വെജിറ്റബിൾസ് ഒക്കെ
प्रिपेयर During the Neolithic age, people at many places like Meghalaya and Assam learned to make pottery on the potter's wheel. അപ്പോൾ ആ കുശാന്റെ ചക്രത്തിൽ നിന്ന് പാത്രനിർമ്മാണം പല സ്ഥലങ്ങളിൽ എന്താണ് പാത്രം നിർമ്മിക്കുകയായിരുന്നു ബർസഹോ മെഗ്രഹ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അതിന്റെ അവശിഷ്ടങ്ങളും കിട്ടിയിട്ടുണ്ട് They also painted design on some of their pots. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ അവർ ചില ഡിസൈൻസും ചെയ്തു വെക്കുമായിരുന്നു At some places like Diogeli Harding, pots were shaped with the tools warped in pots. These pots were pot masks. എന്താണ് ചില ചടങ്ങുകൾ അല്ലെങ്കിൽ നൂലുകളൊക്കെ കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു ആ പോട്ടിനെ ഡിസൈൻ ചെയ്ത് വെക്കുമായിരുന്നു ആ പോട്ടിന് ചെറിയ അല്ലേ പോട്ട് മാർക്കും ഉണ്ടായിരുന്നു പോട്ട് മാർക്കും ഉണ്ടായിരുന്നു നീ ഡിസ്പോസൽ ഓഫ് ദ ഡെഡ് ഇവർ എങ്ങനെയാണ് അവരുടെ ഒരു മരിച്ചവരുടെ ആ ഒരു മൃതദേഹം എങ്ങനെ ഇവര് ഇല്ലേ അടക്കം ചെയ്തു എന്നുള്ളത് The Neolithic people of the Indian subcontinent usually buried their dead. അവരുടെ എന്താണ് അവര് ചെറിയ ശവസംസ്കാരം അവര് നടത്തിയിരുന്നു Different type of graves have been found at different places. പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലുള്ള ശവക്കുഴികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്ന കുഴികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് At Meghalaya and Assam, for instance, the dead were buried in pits, sometimes with domestic animals. The animals could have been meant to serve as food for the dead. അപ്പോൾ ചില നമ്മുടെ ബർസഹാം അതുപോലെ തന്നെ മെഗ്രാ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്താണ് വലിയ കുഴികളിലാണ് ഈ ശവസംസ്കാരം നടത്തിയത് അല്ലേ കുഴികളിലാണ് ഈ മൃതദേഹം ഇട്ട് മൂടുന്നത് അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഡൊമസ്റ്റിക് ആനിമൽസിനെയും കിട്ടിയിട്ടുണ്ട് കാരണം എന്താണ് ദ ആനിമൽസ് കുഡ് ഹാവ് ബീൻ മെയ്ഡ് ടു സർവ് ആസ് ഫുഡ് ഫോർ ദ ഡെഡ് ആ ഡെഡിനുള്ള ഫുഡായിട്ടാണ് അല്ലേ ഈ ആനിമൽസിനെയും കൂടെ അതിൻ്റെ അകത്ത് നമ്മൾ അടക്കം ചെയ്തിരുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്തത് നിയോലിത്തിക് ഏജ് അവരുടെ റിലീജിയൻ എന്താണ് ആ നിയോലിത്തിക് ഏജ് നമ്മൾ എവിടെയൊക്കെയാണ് കണ്ടെത്തിയത് അല്ലെ അവരുടെ അവശിഷ്ടങ്ങള് അവരുടെ കൃഷി രീതികൾ അവരുടെ വീലിന്റെ കണ്ടുപിടുത്തം അവർ കമ്മ്യൂണിറ്റി ലൈഫ് ആരംഭിച്ചത് ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു മൂന്ന് കാലഘട്ടം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ നിയോലിത്തിക് ഏജ് പാലിയോലിത്തിക് ഏജ് മിസോലിത്തിക് ഏജ് നിയോലിത്തിക് ഏജ് ആ മൂന്ന് ഏജ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം നിങ്ങൾ നോട്ട്സ് എഴുതണം നോട്ട്സ് ടീച്ചറിന് സെൻഡ് ചെയ്യണം അതുപോലെ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിനെ അയച്ചു തരണം ഓക്കെ സംശയമൊന്നുമില്ലല്ലോ ഇനി നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു Telling me to stop, ayy Got 20 G's for the keys to the What do you do when Captain turn your lover to a op, ayy I'm rolling clean off a beam in the drop Voices in my head, they telling me to stop, ayy Got 20 G's for the keys to the What do you do when Captain turn your lover to a op, ayy I'm in Good morning, dear students! Let's go, my children! നമുക്ക് ഇന്ന് ഹിന്ദി പഠിച്ചാലോ ഹിന്ദിയിൽ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിൽ നമ്മൾ ഇന്നൊരു പോയം ആണ് പഠിക്കുന്നത് എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് കാം 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 എന്താണ് കാം 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 ടീച്ചർ ആദ്യമേ ഈ കവിത ഒന്ന് വായിച്ചു തരാം കുച്ച് കാം കരോ ഇച്ച് കാം കരോ ജഗുമേ രഹുക്കർ കുച്ച് ഞാം കരോ രഹു ജന്മ ഗുഹ किस अर्थ अहो समचो जिसमें यह वर्त ना हो कुछ तो उपयुक्त करो तन को न हो न निराशा करो मन को सफलों की सुयोग न जाया चला कब वर्त हुआ सदुबाया फला कुछ काम करो कुछ काम करो जग में रहकर कुछ न्याम करो यह जन्म हुआ किस अर्थ आहो समझो जिसमें यह वर्त न्या हो कुछ तो उपयुक्त करो तन को
നമ്മള് കുറച്ച് ജോലി നമ്മള് ജീവിതത്തിൽ ചെയ്യണല്ലേ, കുറച്ച് ജോലിയെങ്കിലും നമ്മള് ജീവിതത്തിൽ ചെയ്യണം. ലോകത്ത് നമ്മൾ താമസിക്കുന്ന ഈ ലോകത്ത്, ആ ലോകത്ത് താമസിച്ചുകൊണ്ട് എന്തെങ്കിലും ആ ഒരു പേര് നമ്മള് നേടിയെടുക്കണം. ഈ ലോകത്ത് നമ്മൾ താമസിക്കുമ്പോ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പേര് നമ്മള് നേടിയെടുക്കണം. എന്താണ് ഈ നമ്മുടെ ഈ ജന്മത്തിന്റെ ഒരു അർത്ഥം? അത് വെറുതെ, നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത് വെറുതെ അങ്ങ് അല്ലെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. എന്താണ് കവിത നോക്കിക്കേ. കുച്ച് കാം കരോ, കുച്ച് കാം കരോ, ജഗ്മേ ഡെഹ്കർ കുച്ച് ഞാം കരോ, യഹ് ജന്മ ഹുവ കിസ് അത് അഹോ, സംചോ ജിസ്മേ യഹ് വർത്ത് നാ ഹോ, കുച്ച് തോ ഉപയുക്ത് കരോ തൻകോ. എന്താണ്, നമ്മള് കുറച്ച് ജോലി ചെയ്യണം. നമ്മൾ താമസിക്കുന്ന ഈ ലോകത്ത്, ലോകത്ത് താമസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോകത്ത് താമസിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പേര് നമ്മള് നേടിയെടുക്കണം. എന്താണ് ഈ നമ്മുടെ ഈ ജന്മത്തിന്റെ അർത്ഥം? നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ എന്തെങ്കിലും ചെറിയ ജോലികൾ നമ്മള് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. കുച്ചി കാം കരോ, കുച്ചി കാം കരോ, ജഗമേ ലഹങ്കർ കുച്ചി ഞാം കരോ, യഹ് ജന്മ ഹുവ കിസ് അത് അഹോ, സംചോ ജിസ്മേ യഹ് വർത്ത് നാ ഹോ, കുച്ച് തോ ഉപയുക്ത് കരോ തൻകോ. എന്താണ്, നമ്മള് കുറച്ച് ജോലികൾ ചെയ്യണം. ലോകത്ത് താമസിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പേര് നമ്മുടേതായിട്ട് നേടിയിടണം. നമ്മൾ ഈ ലോകത്ത് താമസിക്കുമ്പോ നമ്മുടെ എന്ന് പറയാം. നമ്മുടെ ലോകത്ത് താമസിച്ചതിന് ഒരു അടയാളമായിട്ട് നമ്മളൊരു പേര് ആരെങ്കിലും ഓർത്തിരിക്കണം അല്ലേ. ലോകത്ത് താമസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പേര് നേടിയെടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ എന്താണ് ഈ ജന്മത്തിന്റെ വെറുതെ ഇങ്ങനെ ജീവിച്ച എന്താണ് ഈ ജന്മത്തിന്റെ അർത്ഥം? നമ്മുടെ ജന്മം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് വെറുതെ അല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിന് ആവുന്ന രീതിയിൽ, അനുയോജ്യമായ രീതിയിൽ എന്തെങ്കിലും ചെറിയ ജോലി നമ്മൾ ചെയ്യണം. നർമ്മോ ഞാൻ നിരാശ കരോ മൻകോ, സഫലോ കീ സുയോഗ് ഞാ ജായ ചല, കബോ ഗത്ത് ഉഹ സദുബായ ഫല. നർമ്മോ ഞാൻ നിരാശ കരോ മൻകോ, സഫലോ കീ സുയോഗ് ഞാ ജായ ചല, കബോ ഗത്ത് ഉഹ സദുബായ ഫല. നമ്മള് മനുഷ്യർ എന്ന് പറയുന്നത് നിരാശപ്പെടാത്ത മനുഷ്യനായിട്ട് നമ്മൾ ഇരിക്കണം. നമ്മുടെ മനുഷ്യൻ എങ്ങനെ ഇരിക്കണം? നിരാശപ്പെടാത്ത മനുഷ്യനായിരിക്കണം. എപ്പോഴും നമ്മള് ഭാഗ്യം കൈവിട്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ ഒരിക്കലും നിരാശ ആയിട്ട് ഇരിക്കാൻ പാടില്ല. കൂടാതെ നമ്മള് നമ്മുടെ ഭാഗ്യം കൈവിട്ടു പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അല്ലാതെ എപ്പോഴും നമ്മൾ എപ്പോഴും എന്താണ്, എപ്പോഴും നല്ല ആശയങ്ങൾ വേണം ചിന്തിക്കാൻ. എപ്പോഴും നമ്മൾ നല്ല ആശയങ്ങൾ ചിന്തിക്കുകയും ഈ നല്ല ആശയങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആകാതെ നോക്കുകയും വേണം. നർമ്മോ ന നിരാശ കരോ മൻകോ, സഫലോ കീ സുയോഗ് ന ജായ ചല, കബോ ഗത്ത് ഉഹ സദുബായ ഫല. നിരാശയുള്ള മനുഷ്യനാവാൻ പാടില്ല. കൂടാതെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മള് കൈവിട്ട് കളയാതിരിക്കുക, നമ്മുടെ ഭാഗ്യം കൈവിട്ട് പോകാതിരിക്കാൻ നമ്മള് ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ എപ്പോഴും നമ്മുടെ നല്ല ആശയങ്ങളൊക്കെ തന്നെ ഒരിക്കലും വേസ്റ്റ് ആകാതിരിക്കാനും നമ്മള് നോക്കണം. കുച്ചി കാം കരോ, കുച്ചി കാം കരോ, ജഗമേ ലഹങ്കർ കുച്ചി ഞാം കരോ, യഹ് ജന്മ ഹുവ കിസ് അത് അഹോ, സംചോ ജിസ്മേ യഹ് വർത്ത് നാ ഹോ, കുച്ച് തോ ഉപയുക്ത് കരോ തൻകോ. എന്താണ്, നമ്മൾ എപ്പോഴും കുറച്ച് കുറച്ച് ജോലി ചെയ്യണം. ലോകത്ത് താമസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടൊരു പേര് നേടിയെടുക്കണം. എന്താണ് അല്ലെങ്കിൽ ഈ ജന്മം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് നമ്മുടെ ഈ ജന്മത്തിന്റെ ഒരു അർത്ഥം? നമ്മുടെ ജന്മം എന്ന് പറയുന്നത് വെറുതെ അല്ല. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ജന്മം എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ എന്തെങ്കിലും ചെറിയ ജോലികൾ നമ്മൾ ചെയ്യണം. കുച്ചി കാം കരോ, കുച്ചി കാം കരോ, ജഗമേ ലഹങ്കർ കുച്ചി ഞാം കരോ, യഹ് ജന്മ ഹുവ കിസ് അത് അഹോ, സംചോ ജിസ്മേ യഹ് വ്യർത്ഥ നാ ഹോ, കുച്ച് തോ ഉപയുക്ത് കരോ തൻകോ.
നമ്മള് കുറച്ച് ജോലികൾ ചെയ്യണം. ലോകത്ത് താമസിച്ചു കൊണ്ട് എന്തെങ്കിലും ഒരു പേര്, നമ്മൾ ലോകത്ത് താമസിക്കുമ്പോ നമ്മൾ എന്തെങ്കിലും ഒരു പേര് നേടിയെടുക്കണം. അല്ലാതെ എന്താണ് ഈ ജന്മത്തിന്റെ അർത്ഥം? നമ്മുടെ ജന്മം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജന്മം എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ എന്തെങ്കിലും ചെറിയ ജോലി നമ്മള് ചെയ്യണം. നർക്കോ ഞാൻ നിരാശ കടവും മനുക്കോ സഫലോങ്കി സുയോഗിന്യ ജായ ചല കവു വത്തു ഹാസത് ഉപായ ഫല. മനുഷ്യനെന്ന് പറയുന്നത് നിരാശപ്പെട്ടിരിക്കാൻ പാടില്ല. നമ്മുടെ ഭാഗ്യം കൈവിട്ട് കളയാതെ നമ്മള് ശ്രദ്ധിക്കുകയും വേണം. എപ്പോഴും നമ്മൾ നല്ല ആശയങ്ങളൊക്കെ വേസ്റ്റ് ആകാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം. നർക്കോ ഞാ നിരാശ കടവ് മനുക്കോ സഫലോങ്കി സുയോഗിന്യ ജായ ചല കവു വത്തു ഹാസത് ഉപായ ഫല. നിരാശപ്പെട്ട് നമ്മൾ മനുഷ്യരിക്കാൻ പാടില്ല. നമ്മുടെ ഭാഗ്യം കൈവിട്ട് കളയാനും പാടില്ല. നമ്മുടെ നല്ല ആശയങ്ങൾ എപ്പോഴും വേസ്റ്റ് ആക്കാതെ നമ്മൾ നോക്കുകയും വേണം. സംജോ ജഗകോ നിരാ സ്വപ്ന പദ് ആപ് പ്രശസ്ത കരോ അപന അഖിലേഷ് ഹേ അവലംബൻ കോ നർക്കോ നിരാശ കരോ മൻകോ സംജോ ജഗകോ ഞാൻ നീരാ സ്വപ്ന പദ് ആപ് പ്രശസ്ത കരോ അപന അഖിലേഷ് ഹേ അവലംബൻ കോ നർക്കോ നിരാശ കരോ മൻകോ. ലോകം ഒരു സ്വപ്നമല്ലെന്നും നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ലോകം എന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വയം പ്രജ്ഞത സ്വന്തം സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവരും സ്വയം പ്രശസ്തി നേടിയെടുക്കാൻ സ്വന്തമായിട്ട് തന്നെ വഴിയൊരുക്കണം. ദൈവത്തെ നമ്മൾ എന്നാൽ ആശ്രയിക്കണം. മനസ്സിനെ ഒരിക്കലും നിരാശപ്പെടുത്താനും നിരാശപ്പെടുത്താനും നമ്മള് പാടില്ല. സംജോ ജഗകോ ഞാൻ നീരാ സ്വപ്ന പദ് ആപ് പ്രശസ്ത കരോ അപ്പന അഖിലേഷ് ഹേ അവലംബൻ കോ നർക്കോ നിരാശ കരോ മൻകോ. ലോകം എന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. എന്താണ്, എല്ലാവരും സ്വയം പ്രശസ്തി നേടിയെടുക്കാനുള്ള വഴി ഒരുക്കണം. നമ്മള് ദൈവത്തെ ആശ്രയിക്കണം. എന്നാൽ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന ഒരു മനുഷ്യനാവാനും പാടില്ല. സംജോ ജഗകോ ഞാൻ നീരാ സ്വപ്ന പദ് ആപ് പ്രശസ്ത കരോ അപ്പന അഖിലേഷ് ഹേ അവലംബൻ കോ നർക്കോ നിരാശ കരോ മൻകോ. ലോകം എന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ എന്ത് വേണം? സ്വയം പ്രശസ്തി നേടിയെടുക്കാനുള്ള വഴികൾ നോക്കിയെടുക്കണം. എന്നിട്ട് എന്ത് വേണം? നമ്മൾ എപ്പോഴും ദൈവത്തെ ആശ്രയിക്കണം. എന്നാൽ നമ്മുടെ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന ഒരു മനുഷ്യനാവാനും പാടില്ല. ഇതാണ് ഈ കാം കാം എന്ന് പറയുന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ കവിതയിലെ അഭ്യാസം നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, ശബ്ദാർത്ഥ മീനിങ്സ് ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അർത്ഥ എന്താണ് അർത്ഥം എന്ന് വെച്ചാ മീനിങ് എന്ന് വെച്ചാ എന്താ അർത്ഥം. അർത്ഥം എന്ന് വെച്ചാ എന്താ മീനിങ് അർത്ഥം. എന്താണ് അർത്ഥ? മീനിങ് മീനിങ് എന്ന് വെച്ചാ എന്താണ് അർത്ഥം. അർത്ഥം എന്ന് വെച്ചാ എന്താ മീനിങ്. അടുത്ത എന്താണ് ബർത്ത്. ബർത്ത് എന്ന് വെച്ചാ എന്താ ബർത്ത് എന്ന് വെച്ചാ വേസ്റ്റ്. ബർത്ത് എന്ന് വെച്ചാ എന്താ വേസ്റ്റ് എന്ന് വെച്ചാ എന്താ പാഴായി പോയത്. ബർത്ത് എന്ന് വെച്ചാ എന്താ വേസ്റ്റ്. എന്താണ് വേസ്റ്റ്. അർത്ഥം എന്ന് വെച്ചാൽ എന്താണ് മീനിങ്. ബർത്ത് എന്ന് വെച്ചാ എന്താ വേസ്റ്റ്. വ്യക്തമായി പോയെന്ന് പറയത്തില്ല നമ്മള്. എന്ന് വെച്ചാ എന്താ വേസ്റ്റ് ആയി പോയി. ബർത്ത് എന്ന് വെച്ചാ എന്താണ് വേസ്റ്റ്. ഉപയുക്തത എന്താണ് ഉപയുക്തത എന്ന് വെച്ചാ യൂസ്ഫുൾ. ഉപയുക്തത എന്ന് വെച്ചാ എന്താ യൂസ്ഫുൾ. ഉപയുക്തം എന്ന് വെച്ചാ എന്താ യൂസ്ഫുൾ, അതായത് ഉപയോഗമുള്ളത്. ഉപയുക്തം എന്ന് വെച്ചാ എന്താ യൂസ്ഫുൾ, ഉപയോഗമുള്ളത്. നടന്നു വെച്ച എന്താ മനുഷ്യൻ. നടന്നു വെച്ച എന്താ മനുഷ്യൻ. സംഫലന എന്താണ് സംഫലന എന്ന് വെച്ചാ ടു മാനേജ്. സംഫലന എന്ന് വെച്ചാ എന്താ ടു മാനേജ്. സംഫലന എന്താണ് സംഫലന എന്ന് വെച്ചാ ടു മാനേജ്. നടന്നു വെച്ച എന്താ മനുഷ്യൻ. സംഫലന എന്ന് വെച്ചാ എന്താ ടു മാനേജ്. സുയോഗം. സുയോഗം എന്ന് വെച്ചാ എന്താ ഗുഡ് ഓപ്പർച്യൂണിറ്റി. സുയോഗം എന്ന് വെച്ചാ എന്താ ഗുഡ് ഓപ്പർച്യൂണിറ്റി, നല്ല അവസരം. സദുപായ എന്ന് വെച്ചാ എന്താ സദുപായ എന്ന് വെച്ചാ ഗുഡ് ഐഡിയ. സദുപായ എന്ന് വെച്ചാ ഗുഡ് ഐഡിയ, നല്ല ആശയത്തെ എന്തെന്ന് പറയുന്നത്. സദുപായ എന്ന് പറയുന്നത്
എന്താണ് ആ സദുപായം എന്ന് വെച്ചാൽ ഗുഡ് ഐഡിയ നല്ല ആശയം സ്വപ്ന സ്വപ്ന എന്ന് വെച്ചാൽ ഡ്രീം സ്വപ്ന സ്വപ്ന എന്ന് വെച്ചാൽ ഡ്രീം സ്വപ്ന സ്വപ്ന എന്ന് വെച്ചാൽ ഡ്രീം പ്രശസ്ത പ്രശസ്ത എന്ന് വെച്ചാൽ ടു പ്രൈസ്ഡ് എന്നാണ് ആ പ്രശംസ പ്രശംസയാണ് എന്ത് ടു ബി പ്രൈസ്ഡ് എന്താണ് പ്രശംസ പ്രശസ്ത എന്ന് വെച്ചാൽ ടു പ്രൈസ്ഡ് പ്രശംസ എന്ന് പറയും അവലംബൻ അവലംബൻ എന്ന് വെച്ചാൽ എന്താണ് ടു ബി ഡിപെൻഡന്റ് അവലംബൻ എന്ന് വെച്ചാൽ എന്താണ് അവലംബൻ എന്ന് വെച്ചാൽ ടു ബി ഡിപെൻഡന്റ് ആശ്രയിക്കുന്നത് ഇനി നമുക്ക് ഋതു സ്ഥാനവും കൂട്ടി കീജിയെ പഠിക്കാം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പഠിക്കാം ഫസ്റ്റ് നോക്കിക്കേ ജഗ് മേ ലിഖ് കർ ഡാഷ് കരോ എന്താണ് ജഗ് മേ ലിഖ് കോ ആ കുചിന്യ കരോ എന്താണ് ജഗ് മേ ലിഖ് കർ കുചിന്യ കരോ എന്താണ് ആൻസർ ഫസ്റ്റിന്റെ കുചിന്യ എന്താണ് കുചിന്യ ജഗ്മേ ലഹിക്കർ കുചിന്യ കരോ സെക്കൻഡ് നോക്കിക്കേ കുചിത്തോ ഉപയുക്ത കരോ ഡാഷ് കോ എന്താണ് ആൻസർ കുചിത്തോ ഉപയുക്ത കരോ ഡാഷ് കോ നമ്മുടെ എന്താണ് ആൻസർ എന്റെ ആ തൻ ശരീരം അല്ലെ എന്താണ് തൻ എന്നുവെച്ചാ ശരീരം കുചിത്തോ ഉപയുക്ത കരോ തൻ കോ എന്താണ് കുചിത്തോ ഉപയുക്ത കരോ ആ തൻഗോ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യുക തേട് നോക്കിക്കേ കകു ഡാഷ് ഉഹ സത് ഉപായ ഫല എന്താണ് ആൻസർ വിട്ടുപോയിട്ടുള്ളത് ചില്ലി ആ കകു ഡാഷ് ആ ഉഹ സത് ഉപായ ഫല എന്താണ് വെർത്ത് എന്താണ് എന്താണ് ഡാഷ് ഹേ അവലംബൻ കോ അഖിലേശ്വർ ഹേ അവലംബൻ കോ എന്താണ് അഖിലേശ്വർ ഹേ അവലംബൻ കോ എന്താണ് അഖിലേശ്വർ എന്താണ് ആൻസർ അഖിലേശ്വർ ഹേ അവലംബൻ കോ ദൈവത്തെ ആശ്രയിക്കണം അല്ലേ അഖിലേശ്വർ ഹേ അവലംബൻ കോ ദൈവത്തെ ആശ്രയിക്കണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ നർഹോ ഡാഷ് കരോ മൻകോ എന്താണ് നർഹോ ഡാഷ് കരോ മൻകോ എന്താണ് ആ ഞാൻ നിരാശ എന്താണ് ആൻസർ നർഹോ ഞാൻ നിരാശ കരോ മൻകോ മനുഷ്യൻ ആ നിരാശപ്പെടാൻ പാടില്ല മനുഷ്യൻ എന്താ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന മനുഷ്യനാവാൻ പാടില്ല മനസ്സിനെ നിരാശപ്പെടുത്തുന്ന മനുഷ്യനാവാൻ പാടില്ല നർഹോ ഞാൻ നിരാശ കരോ മൻകോ എന്താണ് ഞാൻ നിരാശ എന്താണ് ആൻസർ ഞാൻ നിരാശ നർഹോ ഞാൻ നിരാശ കരോ മൻകോ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന മനുഷ്യനാവാൻ പാടില്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ നിന്മൻ ലിഖിത് പബ്ദ്യോ കോ ഫാവ് അപ്പനെ ശബ്ദോ മേ ലിയേ നിന്മൻ ലിഖിത് പബ്ദ്യോ കോ ഫാവ് അപ്പനെ ശബ്ദോ മേ ലിയേ താഴെ കൊടുത്തിരിക്കുന്ന പദ്യം ആ ആ പദ്യത്തിന്റെ അർത്ഥം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അപ്പനെ കോ ജോ കഹേ ബഡ വഹ ബഡ ന ജഗ് മേ കഹൽത ഓ ലഗ് ജിസ്കോ കഹേ ബഡ വഹി ബഡ സംജ ജാത അപ്പനെ കോ ജോ കഹേ ബഡ വഹ ബഡ ന ജഗ് മേ കഹൽത ഓ ലോഗ് ജിസ്കോ കഹേ ബഡ വഹി ബഡ സംജ ജാത എന്താണ് ഈ വരിയുടെ അർത്ഥം എന്താണ് ജോ അപ്പനെ കോ ബഡെ കഹത്തേ തോ വഹ് സച്ചിമേ ബഡ നഹി ലേക്കിൻ ലോക് കിസ്കോ ബഡ കഹത്തേ ഹൈ സച്ചിമേ ഉൻഹേ ബഡെ ബ
സ്വയം വലുതാണെന്ന് വിളിക്കുന്ന ഒരാൾ, സ്വയം ഞാൻ വലുതാണെന്ന് പറയുന്ന ഒരാള് അവൻ യഥാർത്ഥത്തിൽ എന്താ വലിയവനായിരിക്കത്തില്ല. എന്നാൽ ആളുകൾ വലിയവൻ എന്ന് പറയുന്ന ആ ആളായിരിക്കും ശരിക്കും വലുത്. जो अपने को बड़े कहते तो वह सच में बड़ा नहीं, लेकिन लोग किसको बड़ा कहते हैं सच में उनके बड़ा है। സ്വയം വലുതാണെന്ന് പറയുന്ന ഒരാള് അവൻ യഥാർത്ഥത്തിൽ വലുതായിരിക്കത്തില്ല, എന്നാൽ ആളുകൾ വലിയവൻ എന്ന് പറയുന്ന ആളായിരിക്കും ശരിക്കും വലിയൊരു മനുഷ്യനായിട്ട് ഉള്ളത്. സെക്കൻഡ് നോക്കിക്കേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സച്ച പൂച്ചോം തോ ബെടാ ആദ്മി ഹോനാ സബ്സേ आसान काम शिल व गुणों से होता सदा बड़े लोग में ना इंदानी वरिगुडे आशयम सच में बड़ा आदमी होना सबसे आसान काम है शीला व गुणों से नाम लेना आसान ഒരു വലിയ മനുഷ്യനാകുക എന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. എളിമയിൽ നിന്നും സൽഗുണങ്ങളിൽ നിന്നും നമുക്ക് പേരുകൾ നേടിയെടുക്കാൻ എളുപ്പം പറ്റും. അങ്ങനെ നമുക്കൊരു വലിയ മനുഷ്യനാവാൻ എളുപ്പം സാധിക്കും. സച്ച മേ ബഡാ ആദ്മി ഹോനാ സബ്സേ ആസാൻ കാം ഹേ ശീൽ വ ഗുണം സേനാ ലേനാ ആസാൻ ഹേ. ഒരു വലിയ മനുഷ്യനാവുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? എളിമയിൽ നിന്നും ലളിതമായിട്ട് നല്ല എളിമ കാണിക്കണം. അതുപോലെ തന്നെ നല്ല ഗുണങ്ങൾ സദ്ഗുണങ്ങളിൽ നിന്ന് നമുക്ക് പേരുകൾ എളുപ്പം നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്കൊരു വലിയ മനുഷ്യനാവാൻ പറ്റും. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ ക്വസ്റ്റ്യന്റെ ആൻസറും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും എല്ലാം മനസ്സിലായോ? മീനിങ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായോ? ഈ മീനിങ് ഒക്കെ എല്ലാവരും കോപ്പി ബുക്കില് എഴുതണം. എല്ലാവരും നോട്ട് നോട്ട്ബുക്കിലും എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്തണം. ഒപ്പം എല്ലാവരും പഠിച്ചത് ടീച്ചറിന് വോയിസും ഇട്ട് തരണം. ടീച്ചറ് ഈ ചാപ്റ്ററിന്റെ നോട്ട് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും അത് എഴുതിയെടുത്ത് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. വോയിസും ഇട്ട് തരാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.